वैदिक श्रेष्ठरे कर्तव्य निर्वे अंतमुख चापल पारिश मिशन अल्पाय सोष वैदिक श्रेष्ठ नाम वाले हार्दवुट स्वागत ई पारिश मिशन नाम दैवसन्निधि समर्पान्ल समय गान शुश्रूष समय एल अट्ठे पाड़ा अद्यार्थिक पाड़ो चेर एल चेर उच्च दैवते पाड़ी स्तुति गान शुश्रूष नमुक ई पारिश मिशन आरंभ की इन पिपा आरंभ लोकवे मोह Thank you.
ചാപ്പലിന്റെ
സുവർണ കാലഘട്ടങ്ങളായി ഈ ചാപ്പലിലെ ആളുകൾ കരുതുന്നതായ കാലഘട്ടവുമാണ്. ഏകദേശം 70 വർഷം പുറകിൽ വന്നനായ മാളിക എൻസി കുര്യാക്കോസ് റബാച്ചിന്റെ ദർശനത്താലാണ് ഈ ചാപ്പൽ ഇവിടെ ആരംഭം കുറിച്ചത്. വളരെ പരിമിതമായ സമയങ്ങളോടുകൂടി ആരംഭിച്ചതായ ആ ചാപ്പൽ അതിന്റെ 70ാം വയസ്സിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു ഉന്നത നിലവാരം പുലർത്തുന്നതായ ദേവാലയത്തിന് ആവശ്യമായ എല്ലാ ഘടകങ്ങളും ദൈവം കഴിഞ്ഞ് ഈ ചാപ്പലിനായി നൽകിയിരിക്കുന്ന കാര്യം ശ്രദ്ധേയമാണ്. വാഗത്താനം വലിയ പള്ളിയിലും കുഴിമറ്റം പള്ളിയിലും പാത്താമറ്റം ശ്രീകാൾ പള്ളിയിലും കൂടുന്നവരാണ്, അവിടുത്തെ ഇടവക്കാരാണ് ഈ ചാപ്പലിൽ കൂടി വരുന്നതായ ആളുകൾ. അതോടൊപ്പം തന്നെ മറ്റ് കുറെ ആളുകൾ കൂടി ഈ ചാപ്പലിൽ അംഗങ്ങളായി പ്രവർത്തിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളൊക്കെയും പരിശുദ്ധ ദൈവമാതാവിന്റെ നാമത്തെ സ്വാഗതമായിരിക്കുന്ന ചാപ്പലിലെ വളരെ അനുഗ്രഹകരമായ രീതിയിലാണ് കാര്യങ്ങളൊക്കെ നടന്നു വരുന്നത് എന്നുള്ളത് ഈ സമയം ഓർമ്മിക്കുകയാവുന്നു ചെയ്യുന്നത്. മാതാവിന്റെ മന്ത്രിസ്ഥയിലെ ഇവിടെ കൂടി വരുന്നവർ മാത്രമല്ല, ഈ ദേശത്തുള്ള നാനാ ജാതിവാസികളായ ആളുകൾ നിത്യം വന്നിട്ട് പ്രാർത്ഥിക്കുന്നു എന്നുള്ളത് വളരെ അനുഗ്രഹകരമായ ഒരു കാര്യമാണ്. ഏകദേശം 30 വർഷം പുറകിൽ അന്ന് ഞാൻ ഐഡിയസ്മാൻ വിദ്യാർത്ഥിയാണ്. ഒരു പാരിഷ് മിഷൻ ഇവിടെ നടത്തപ്പെട്ടു എന്നുള്ളത് ഞാനും ഓർക്കുന്നുണ്ട്. അന്ന് ഞാൻ ഇവിടെ വന്നിരുന്നില്ലായെങ്കിലും നിന്ന മദ്രാസിന്റെ അധികാരിക്കുന്നതായ ക്രിസ്തോസ്തമസിനോത്സവം അത് ശമാശരിക്കുമ്പോൾ ഇവിടുത്തെ ഗ്രൂപ്പിൽ ലീഡറായി പ്രവർത്തിച്ചതായ ഒരു സമയമുണ്ടായിരുന്നു. ഏകദേശം 30 വർഷം പുറകിലാകുന്നു ആ കാര്യം ഞാൻ ഓർക്കുന്നുണ്ട്. തീർച്ചയായും അതിനുശേഷം ഇപ്പോഴാണ് സെമിനാരിയുടെ പാരിഷ് മിഷൻ പ്രോഗ്രാം നടത്തുന്നതൊക്കെയാണ് നമുക്ക് സംഗതിയായത്. അതിനുവേണ്ടി ചാപ്പൽ തിരഞ്ഞെടുത്തു എന്നുള്ളത് ഞങ്ങൾ നന്ദിയോടെ ഈ സമയത്ത് ഓർക്കുന്നു. ഈ ചാപ്പലിനെ സംബന്ധിച്ച് പറയുമ്പോൾ വരുന്ന എല്ലാവർക്കും തുറന്ന മനസ്സായ സ്വീകരണവും സ്വാഗതവും നൽകുന്നതിന് ഈ ചാപ്പലിന്റെ പ്രവർത്തകർ അങ്ങേയറ്റം മുൻപന്തിയിൽ നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന എല്ലാ വൈദികരും മറ്റുള്ള ആളുകളൊക്കെയും ഈ ചാപ്പലിനെ പറ്റി നല്ല വാക്കുകൾ പറഞ്ഞു കേൾക്കുന്നത് ഒരു സാധാരണ കാര്യം മാത്രമാണ്. പ്രത്യേകിച്ച് ഇവിടെ എഞ്ചിനീയറിംഗ് കോളേജ് തുടങ്ങിയതിനു ശേഷം ഈ ചാപ്പലിനെ ആരാധിക്കാൻ വരുന്ന ആളുകളുടെ എണ്ണം വളരെ കൂടുതലായി ഉയർന്നു എന്നുള്ളത് ശ്രദ്ധേയ കാര്യമാണ്. ഞായറാഴ്ച ദിവസങ്ങളിലെ ഈ ചാപ്പലിൽ ഒതുങ്ങാത്തതുകൊണ്ട് തന്നെ ആളുകൾ കടന്നു വരുന്നുണ്ട്. അവിടെ നിന്ന് അവിടെയുള്ള ഓർത്തഡോക്സ് വിദ്യാർത്ഥികൾ മുഴുവൻ പേര് വന്നു കഴിഞ്ഞാൽ ഡെങ്കു ഒതുങ്ങിയുള്ളത് എങ്കിൽ പോലും ഓരോ ഞായറാഴ്ചയും 10, 50 അതിലധികവും ആളുകൾ അവിടുത്തെ അധ്യാപകരായി വിദ്യാർത്ഥികളായി കടന്നു വരുന്നു എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ചാപ്പൽ വളരെ പുരോഗതിയുള്ളതായ ഒരു ഘട്ടത്തിലാണ്. കൂടുതൽ വളരുവാനും വീടുകളെന്നൊക്കെ വേണം കഴിയട്ട്. തീർച്ചയായിട്ടും ഈ ചാപ്പലിലെ ഈ പ്രാവശ്യത്തെ സമയ പാരിഷ്മിഷന് വേണ്ടി തെരഞ്ഞെടുക്കുക എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ്. മാത്രമല്ല അതിലെ പ്രിൻസിപ്പലായി പ്രവർത്തിക്കുന്നതായ ബഹുമാനം ജനക്കുറച്ച് തന്നെ അത് ഉദ്ഘാടനത്തിനായി കടന്നു എന്നുള്ളത് ഞങ്ങൾക്ക് വളരെ സന്തോഷത്തോടും അഭിമാനത്തോടും കൂടി ഓർക്കുന്നു. തീർച്ചയായും ഈ ചാപ്പലിനോടുള്ളതായ കരുതലും സ്നേഹവും താല്പര്യവുമാണ് അച്ഛനെ ഇങ്ങോട്ടേക്ക് കടന്നു വന്നത് എന്നുള്ളത് ഞങ്ങളൊക്കെയും മനസ്സിലാക്കുന്നു. തീർച്ചയായും അച്ഛന്റെ സാന്നിധ്യവും ഞങ്ങൾ അങ്ങേയറ്റം നിലനിൽക്കുന്നു. സമയം പാരിഷ് മിഷൻ അംഗങ്ങളെ എല്ലാവരെയും ഞാൻ ഈ സമയത്ത് സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. വളരെയധികം സന്തോഷപൂർവ്വമാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. സെമിനാരിയുടെ പാരിഷ് മിഷൻ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ അന്നേ വൃന്ദാവനത്തെ അടുക്കൽ ഞങ്ങൾ കടത്തി നിന്നപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് പാരിഷ് മിഷൻ നടത്തുന്നത് എന്നുള്ളതിന് അച്ഛൻ ഞങ്ങളോട് പറഞ്ഞ ഒരു ഉത്തരം എന്റെ മനസ്സിൽ ഓർമ്മ വരികയാണ്. ഇത് ആത്മാവിന്റെ ജ്വലനത്തിനു വേണ്ടി നടത്തുന്നതായ ഒരു ശുശ്രൂഷയാണ്. നിങ്ങൾ കടന്നുകയറുന്നതായ ഇടവകളിൽ ഒരു വ്യക്തിയെങ്കിലും നിങ്ങളുടെ പ്രസംഗങ്ങളോ നിങ്ങൾ നടത്തുന്നതായ വിവിധതരമായ കർമ്മപരിപാടികളോ കണ്ടിട്ട് ക്രിസ്തുവിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ വൈദിക സെമിനാരി എന്ന് മാത്രമല്ല ക്രിസ്തീയ സഭ തന്നെ ധന്യമാകും എന്നുള്ളതായ ഒരു വലിയ സന്ദേശമാണ് അച്ഛൻ ഞങ്ങൾക്കായിട്ട് അവിടെ വെച്ച് നൽകിയത്. വളരെ ചെറുപ്പകാലത്ത് പത്താമത്തം ശ്രീകാ പള്ളിയിൽ ആരാധനയ്ക്ക് വേണ്ടി കടന്നു ചെല്ലുമ്പോൾ അന്ന് ബഹുമാനപ്പെട്ട അച്ഛൻ ആ ഇടവകയിൽ നടത്തിയതായ ശുശ്രൂഷകളൊക്കെയും
പ്രിൻസിപ്പൽ ആയിട്ട് അടുത്ത സമയത്ത് ചുമതലയേറ്റത്. ഏതായാലും എല്ലാവരെയും ഈ പ്രോഗ്രാമിലേക്ക് പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇത് എൻ്റെ ഒരു ദേവാലയം കൂടിയാണ്. അതുകൊണ്ട് ഇവിടുത്തെ പ്രോഗ്രാമിൽ കുറേ സമയമെങ്കിലും പങ്കെടുക്കുന്നതിന് ദൈവകൃപയാൽ എനിക്ക് ഇടയാകുന്നതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഈ സെമിനാരി വിദ്യാർത്ഥികളുടെ പ്രവർത്തനങ്ങൾ നമുക്ക് അനുഗ്രഹകരമായി തീരട്ടെ. പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥനാ ജീവിതത്തിന് ഉതകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇവർക്ക് എല്ലാ ആശംസകളും പ്രത്യേകമായിട്ട് നേരുന്നു. ഈ 3 ദിവസത്തെ പ്രോഗ്രാം അവർക്ക് അനുഗ്രഹത്തിന് നിമിത്തമായി തീരും. കാരണം ഇത് ഓർത്തഡോക്സ് സഭയുടെ പ്രബലമായ ഒരു കോട്ടയാണ്. വാഗ്ദാനം പ്രദേശത്ത് ഇങ്ങനെയൊരു പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഉചിതമായ ഒരു കാര്യവുമാണ്. അതിനുവേണ്ടി മുൻകൈയെടുത്ത് എല്ലാവരെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. ബഹുമാനപ്പെട്ട ചുമാശന്മാരെയും വൈദ്യ വിദ്യാർത്ഥികളെയും സന്തോഷം ഈ ദേവാലയത്തിലേക്ക് സ്വാഗതം ചെയ്തതോടൊപ്പം അവരുടെ പ്രവർത്തനങ്ങൾക്ക് എല്ലാ നന്മകളും ആശംസകളും പ്രത്യേകമായിട്ട് നേർന്നുകൊണ്ട് പരിശുദ്ധ ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയിൽ അഭയപ്പെട്ടുകൊണ്ട് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവം അനുഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ നാമം ബഹുമാനപ്പെടുമാറാകട്ടെ. ആദരണീയനായ ജേക്കബ് കുര്യനച്ചൻ, വല്യച്ചൻ, അജിയച്ചൻ, ശിമാശന്മാരെ, വൈദിക സെമിനാരിയിലെ സഹോദരങ്ങളെ, മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ, പരീക്ഷൻ്റെ ഈ ഒരു അനുഭവം ഇവരെപ്പോലെ തന്നെ ഞങ്ങളും നല്ല രീതിയിൽ തന്നെ അനുഭവിച്ചവരാണ്. അതിൻ്റെതായ നന്മകൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അവരുടെ നിലയിൽ ഈ പാത്രമുട്ടം ദേശവും അതുപോലെ തന്നെ നമ്മുടെ ഈ ചാപ്പലും അതിലെ സഹകരിക്കുന്ന ഏവർക്കും പരിശുദ്ധിയുടെ അനുഭവം എന്താണെന്നുള്ളത് വർഷങ്ങൾ മുമ്പ് തന്നെ നമുക്ക് മനസ്സിലായെങ്കിലും അത് ഒന്നുകൂടെ കൈവറക്കുവാനായിട്ടുള്ള ഒരു ഭാഗ്യം നമുക്ക് വന്നെത്തിയിരിക്കുകയാണ്. ഇന്ന് പ്രധാന പ്രസംഗകനായിട്ട് വന്നിരിക്കുന്നത് സെമിനാരിയുടെ പ്രിൻസിപ്പലായിരിക്കുന്ന ബഹുമാനപ്പെട്ട ജേക്കബ് കുര്യനച്ചനാണ്. ഞങ്ങളുടെ വന്നേ ഗുരുനാഥനാണ്. ബഹുമാനപ്പെട്ട അച്ഛനെ വളരെ സന്തോഷപൂർവ്വം ആദരപൂർവമായിട്ട് ഇന്നത്തെ ഈ പ്രധാന പ്രസംഗത്തിനായിട്ട് സ്വാഗതം ചെയ്തു. ഈ ആരാധനാ സമൂഹത്തിന് നേതൃത്വം നൽകിയതായ
എല്ലാ പിതാക്കന്മാരെയും ദൈവസന്നിധിയിൽ നന്ദിയോടെ ഓർക്കുന്നു. ഇവിടെ എപ്പോഴും നേതൃത്വം നൽകുവാനായിട്ട് അൽമായയുടെ ഒരു നല്ല നിര, ആത്മബോധമുള്ള ഉൾക്കാഴ്ചയുള്ള ആളുകളുടെ ഒരു നിര ഉണ്ടായിരുന്നു, ഇന്നും ഉണ്ട് എന്ന് എനിക്കറിയാം. നേരത്തെ നേതൃത്വം നൽകിയ ചിലരുടെയൊക്കെ മുഖം മനസ്സിലേക്ക് വരുന്നുണ്ട്. അവരിൽ ചിലരൊക്കെ കടന്നുപോയി, അവരെയും നന്ദിയോടെ ദൈവസന്നിധിയിൽ ഓർക്കുന്നു. പാത്താമുട്ടം സെന്റ് മേരീസ് ചാപ്പൽ കോട്ടയം പത്തിരാസനത്തിലെ മാതൃകാപരമായിട്ട് പ്രവർത്തിക്കുന്ന ആരാധനാ സമൂഹങ്ങളിൽ ഒന്നാണ് എന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല. അതിന്റെ ഒരു വെളിച്ചം ഈ പ്രദേശത്തിന് ഉണ്ട് എന്ന് നിസ്സംശയം പറയുവാനായിട്ട് കഴിയും. ഇവിടെ വലിയൊരു കോളേജ് വന്നത് തന്നെ ഞാൻ വിശ്വസിക്കുന്നു ഇവിടുത്തെ ആരാധനയുടെ ചൈതന്യം അവിടേക്ക് കടന്നു ചെന്നത് കൊണ്ട് തന്നെയാണ് എന്ന്. അതുകൊണ്ട് ഇവിടെ ആരാധനയെ സംബന്ധിക്കുവാൻ അവിടുത്തെ അധ്യാപകരും വിദ്യാർത്ഥിനിയും വിദ്യാർത്ഥികളും വരുന്നുണ്ട് എന്നുള്ളത് അതിന്റെ ഒരു പരിണിത ഫലം ആയിട്ട് കാണുന്നു. വ്യക്തിപരമായി 1970s ഞാനൊരു ശമാശനായിരിക്കുമ്പോൾ ഈ ചാപ്പലിന്റെ വികസനത്തിന്റെ ഒരു ഘട്ടം പൂർത്തീകരിക്കപ്പെട്ട നിമിഷത്തിൽ ഇവിടെ അന്ന് മാതാവിന്റെ പെരുന്നാളിന് സംബന്ധിക്കുവാനും ദൈവവചനം പറയുവാനും വിശുദ്ധ കുർബാനയിൽ ധൂപക്കുറ്റി എടുത്ത് ശുശ്രൂഷ നടത്തുവാനും സാധിച്ചത് ദൈവസന്നിധിയിൽ നന്ദിയോടെ ഓർക്കുന്നു. പിന്നീട് ഒരേ അവസരങ്ങളിലും വരുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ രീതിയിലും പുരോഗമിക്കുന്ന ഒരു സമൂഹത്തെ വലിയ സെമിനാരിയുടെ നാമത്തില് ആശംസകൾ അറിയിക്കുവാനും ഞങ്ങളുടെ സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനും ഇടയാകുന്നു എന്നുള്ളത് ചരിതാർത്ഥജനകമാണ്. സെമിനാരിയുടെ വളരെ പുരാതനമായ ആധ്യാത്മിക പരിശീലനത്തിന്റെ ഒരു ഭാഗമാണ് പരീഷ് മിഷൻ എന്നുള്ളത്. ഇവിടെ ബഹുമാനപ്പെട്ട അച്ഛന്മാര് സൂചിപ്പിച്ചതുപോലെ ഒരു വശത്ത് വൈദിക വിദ്യാർത്ഥികൾക്ക് പരിശീലനം ലഭിക്കുന്ന ഒരു അവസരം, മറുവശത്ത് സഭാംഗങ്ങളും ഈ പരീക്ഷിഷനുമായിട്ട് ബന്ധപ്പെടുന്ന മറ്റാളുകൾക്കും ഒരു പ്രത്യേക ഉണർവ് ദൈവം നമ്പുരാൻ വരുത്തുന്നതായ ദൈവാത്മാവ് പ്രവർത്തിക്കുന്ന ഒരു വിതയുടെയും കൊയ്ത്തിന്റെയും അനുഭവം പരീക്ഷിഷനിൽ കാണുവാനായിട്ട് കഴിയും. ഞാൻ ഓർക്കുകയാണ് വൈദിക സെമിനാരിയിൽ പഠിക്കുവാനായിട്ട് ചേർന്ന വർഷം ഞങ്ങള് പാരിഷ് മിഷന് കിഴക്കൻ പ്രദേശത്ത് പോയി. പുറ്റടി എന്ന് പറയുന്ന ഹൈറേഞ്ച് പ്രദേശത്ത് ചെന്ന് ആ തണുപ്പില്, അന്നത്തെ തണുപ്പ് വലിയ തണുപ്പാ, അവിടെ താമസിച്ച് ആത്മീയ പ്രവർത്തനങ്ങൾ നടത്തി, ഭവന സന്ദർശനം നടത്തി. നിങ്ങൾക്കറിയാവുന്നതുപോലെ കിഴക്കൻ പ്രദേശങ്ങളിലൊക്കെ ആളുകള് കുടിയേറി പാർക്കുന്ന ഒരു ഘട്ടത്തില് പലരുടെയും ജീവിത സാഹചര്യങ്ങളിൽ ഒത്തിരി പരിമിതികളുണ്ട്. അതുകൊണ്ട് തന്നെ പലരും മദ്യപിക്കുന്ന ശീലം ഉള്ളവരായിരിക്കും. ഞങ്ങള് ഭവന സന്ദർശനം നടത്തിയപ്പോൾ ഒരു വീട് വളരെയധികം സാമ്പത്തികമായിട്ട് തകർന്ന ഒരവസ്ഥയിൽ കണ്ടു. പ്രധാനപ്പെട്ട കാരണം ഗ്രഹനാഥന് പകലിലും രാവിലും വെളിവില്ല എന്നുള്ളത് തന്നെ.
രണ്ടോ മൂന്നോ കുഞ്ഞുങ്ങൾ യുവതിയായ ഭാര്യ അവരുടെ ആ ഭവനത്തിൽ ഞങ്ങൾ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ ചെറുപ്പക്കാരൻ ഗ്രഹനാഥൻ എന്തുകൊണ്ടോ ഞങ്ങളോടൊരു സ്നേഹവും ആഭിമുഖ്യവും കാണിച്ചു. വളരെ സ്നേഹത്തോടുകൂടി ഞങ്ങളിൽ ചിലര് അദ്ദേഹത്തെ ഒന്ന് പ്രത്യേകിച്ച് ഒന്ന് കൈകാര്യം ചെയ്തു. ഈ കൈകാര്യം ചെയ്യുന്നുള്ള വാക്കിന് ഒത്തിരി അർത്ഥമുണ്ട്. ഞാൻ ആത്മീയമായിട്ട് കൈകാര്യം ചെയ്ത കാര്യം പറയുന്നത് ആ ഭവനത്തിൽ ഞങ്ങളിൽ ചിലര് അവിടെ നിന്ന് പോരുന്നതിന് മുമ്പ് വീണ്ടും ഒന്ന് ചെന്നു ഈ ഗ്രഹനാഥനെ സെമിനാരിയിലേക്ക് വിളിച്ചു. അദ്ദേഹം ഒരിക്കൽ വന്നു, കത്ത് മുഖേന അദ്ദേഹവുമായിട്ട് ഞങ്ങള് കുറച്ച് ഇടപാട് നടത്തി. അതിന്റെ പരിസമാപ്തി അദ്ദേഹം മദ്യപാനത്തിൽ നിന്ന് ഒഴിഞ്ഞ് തീരുമാനമെടുത്ത് അദ്ദേഹം അധ്വാനിക്കുന്നത് ഭവനത്തിൽ കൊണ്ടുവന്ന് കുടുംബത്തിന്റെ യശസ്സിന് വേണ്ടി തന്റെ ജീവിതം പ്രതിഷ്ഠിച്ചതായ ഒരു നല്ല അനുഭവം ഞങ്ങളുടെ ഓർമ്മയിൽ എന്നും കാത്തുസൂക്ഷിക്കുന്നുണ്ട്. അവര് കുടുംബമായിട്ട് വളരെ സന്തോഷത്തോടെ സെമിനാരിയിൽ പിന്നീട് വരികയുണ്ടായി. ഇതുപോലെ പല അനുഭവങ്ങളും വൈദിക സെമിനാരി പരീക്ഷ മിഷൻ മുഖേന ഞങ്ങൾക്ക് ഓർമ്മിക്കുവാനായിട്ടുണ്ട്. അതുകൊണ്ട് പാത്തോട്ട സെന്റ് മേരീസ് ചാപ്പലില് അങ്ങനെയുള്ള ആളുകളുടെ അടുക്കൽ ഒരു മിഷൻ നടത്തണം, അവരെ മുഴുവൻ കമ്പടിയുണ്ട് എന്നൊന്നും വിചാരിച്ചൊന്നുമല്ല. ഓരോരോ സാഹചര്യങ്ങളിൽ ആയിരിക്കുന്നവരുമായിട്ട് അടുത്ത് ഇടപഴകുവാനും ആ ജീവിതങ്ങളിലേക്ക് ദൈവികമായ പ്രകാശം പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്താൽ വരുവാൻ ഏതെങ്കിലും രീതിയിൽ മുഖാന്തരമാകുവാനും അടിയങ്ങ അടിയങ്ങ അയക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ പുറപ്പെട്ടിട്ടുള്ളത്. ഇവിടെയുള്ള നിങ്ങളുടെ വികാരിയച്ചന്മാര് നമ്മുടെ കൊട്ടയം പ്രതിരാസനത്തില് മാതൃകാപരമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് എല്ലാവരും സാക്ഷിക്കുന്ന ഈ അച്ഛന്മാരെ ഓർക്കുമ്പോൾ എനിക്ക് ഒത്തിരി അഭിമാനമുണ്ട്. വൈദിക സെമിനാരിയുടെ സന്താനങ്ങളാണ്. അവരുടെ പ്രവർത്തനത്തില് ഇതുപോലെയുള്ള പ്രവർത്തന കാര്യങ്ങളിൽ നിന്ന് ലഭിച്ചതായ ഒത്തിരി ഉത്തേജനം ഇന്നും സജീവമായിട്ടുണ്ട് എന്ന് ഓർക്കുവാനായിട്ട് കഴിയും. കൂട്ടത്തില് മറ്റൊരു സംഭവം ഓർക്കുകയാണ്. പരീക്ഷിച്ചു പോയപ്പോഴും ഞങ്ങൾ വടക്കൻ പ്രദേശത്ത് ഒരു സ്ഥലത്ത് കരിങ്ങാച്ചൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പോയി. അന്ന് ഞങ്ങളുടെ ടീം ലീഡർ ജോഷുവാച്ചനായിരുന്നു. കരിങ്ങാച്ചിറ പള്ളി അന്ന് ഒന്നിച്ചു നിന്ന കൂട്ടത്തിലുള്ള പള്ളിയാണ്. ഇന്നത് മറുപക്ഷത്ത് ആയിരിക്കുന്ന ഒരു പള്ളിയാണ്. അവിടെ ഭവന സന്ദർശനം നടത്തിയപ്പോൾ ഈ വടക്കൻ പ്രദേശത്തുള്ള വീടുകളില് നമ്മുടെ നാട്ടിനേക്കാളും നാട്ടിൻ പുറമെന്ന് പറയാവുന്ന ഒരവസ്ഥയാണ്. അമ്മച്ചിമാരൊക്കെ അവര് അവരുടെ വസ്ത്രധാരണത്തിനും ഇരുമ്പിനും വർത്തമാനത്തിനും ഒക്കെ ഒരു പ്രത്യേകതയുണ്ട്. അപ്പോഴ് ഒരു വീട്ടിൽ ചെന്നു അവിടുത്തെ അമ്മച്ചിയുമായിട്ട്, അമ്മച്ചി എന്ന് പറഞ്ഞാൽ നല്ല പ്രായമുള്ള അമ്മച്ചി, വല്യമ്മച്ചി, വല്യമ്മച്ചിയുമായിട്ട് പരിചയപ്പെട്ട് വല്യമ്മച്ചി ഞങ്ങളെ ഭയങ്കര ഇഷ്ടമായി, ഭയങ്കര ഇഷ്ടമായി കുട്ടികളുടെ ഭാഷയിൽ പറയണമെങ്കിൽ. അങ്ങനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങള് അമ്മച്ചി പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞപ്പോൾ അമ്മച്ചി ആ പാടെ ഈ എളിയിലെല്ലാം തപ്പിട്ട് നോക്കുക, അയ്യോ ഈ ചമ്മാച്ചന്മാർക്ക് കൊടുക്കാനായിട്ട് ഒരു വീടി പോലെ ഇവിടെ ഇല്ലല്ലോ എന്ന് പറഞ്ഞു. വടക്കൻ പ്രദേശത്ത് ഈ വീടുകൾ സന്ദർശിക്കാനായിട്ട് ആര് വന്നാലും ഒരു വീട് കൊടുക്കുന്ന രീതിയൊക്കെ ഉണ്ടായിരുന്നു. അന്നൊക്കെ അത് വളരെ വളരെ സാധാരണമായിരുന്നു. അപ്പോഴത് പറഞ്ഞത് ഇന്നും മനസ്സിലോർക്കാണ്, അതിന്റെ ഒരു ഒന്ന് ചിരിക്കുവാനുള്ള ഒരു വകയായിട്ട് അതിന്റെ പിന്നിൽ ഒരു വലിയ സ്നേഹം, ഒരു മാതാവിന്റെ സ്നേഹം, ഒരു കരുതൽ ഞങ്ങൾക്ക് അനുഭവിക്കുവാനായിട്ട് കഴിഞ്ഞു. അതുപോലെയുള്ള വീടി കൊടുത്തല്ലെങ്കിലും സ്നേഹത്തിന്റെ നിമിഷങ്ങള് നിശ്ചയമായിട്ടും എന്റെ സഹോദരങ്ങളായ ചമ്മാശന്മാർക്കും വൈദിക വിദ്യാർത്ഥികൾക്കും ഒക്കെ ഈ ഇടവകയിൽ അല്ലെങ്കിൽ ഈ ആരാധനാ സമൂഹത്തിലും അവരുടെ ഭവന സന്ദർശനം മുഖേന ഒക്കെ ലഭിക്കും എന്നെനിക്ക് നല്ല ഉറപ്പുണ്ട്. നിങ്ങൾക്ക് ഇത് അനുഗ്രഹകരമായ ഒരു അനുഭവമായിട്ട് തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളൊക്കെ നിങ്ങൾ ബലഹീനരാണ് എങ്കിലും ഒരു പരീക്ഷ മിഷൻ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ അതിന്റെ ആരംഭത്തിൽ നിങ്ങള് വ്യക്തിപരമായിട്ട് ഈ വിഷയം ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചൊരുങ്ങുന്ന ഒരു രീതി പണ്ട് തൊട്ടേ ഉള്ളതാണ്.
ബലഹീനതകൾക്കുള്ളിലാണെങ്കിലും അതിനു ശ്രമിച്ചിട്ടുണ്ട്. കുറ്റങ്ങൾ കുറവുകൾ ഉണ്ടെങ്കിൽ ദൈവം നമ്പുരാൻ ക്ഷമിച്ച് അവിടത്തേക്ക് പ്രയോജനമുള്ളവരായി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പരിശീലനത്തിൽ ശ്രദ്ധിക്കുന്നത് രണ്ട് മേഖലകളിലെയാണ്. ഒന്ന്, ഇടവക കേന്ദ്രീകൃതമായ പ്രവർത്തനത്തിനു വേണ്ടി നമ്മുടെ വൈദിക വിദ്യാർത്ഥികളെ സജ്ജമാക്കുക. രണ്ട്, ഇടവകേതരമായ മുഴുസമയ വൈദിക ശുശ്രൂഷയ്ക്ക് വേണ്ടി. എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? എനിക്ക് അറിയില്ല. നമുക്ക് ഇടവകകളിൽ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വൈദിക പ്രവർത്തനം മാത്രമല്ല വേണ്ടത്, സമൂഹത്തിൽ മറ്റു പല മേഖലകളിലും വൈദികരുടെ മുഴുസമയ പ്രവർത്തനം ആവശ്യമായിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ്. എന്ന് പറഞ്ഞാൽ കൗൺസിലിംഗ്, ആശുപത്രികളിൽ ചാപ്ലൈൻസി, സാമൂഹ്യ സേവനത്തിന് വേണ്ടിയുള്ള വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ, റൂറൽ ഡെവലപ്മെന്റ്, ഗ്രാമീണ മേഖലയെ വികസിപ്പിച്ചെടുക്കുവാൻ വേണ്ടിയുള്ള സാമ്പത്തികമായ കാര്യങ്ങൾ അടക്കമുള്ളതായ വികസന പ്രവർത്തനങ്ങൾ, ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ, ഇങ്ങനെയുള്ള മേഖലകളിൽ പ്രവർത്തിക്കുവാൻ ഇടവകയുടെ ചുമതല ഇല്ലാതെ തന്നെ വൈദികരെ പരിശീലിപ്പിക്കണം എന്നുള്ളതായ ഒരു ഊന്നൽ സമീപകാലത്തുണ്ട്. അതിന് ഇപ്പോൾ തന്നെ ഇറങ്ങിയിരിക്കുന്ന ബാച്ചുകളിൽ നിന്ന് ഏതാനും ചില ആളുകൾ അങ്ങനെയുള്ള മേഖലകളിൽ ഇപ്പോൾ ഉണ്ട്. അത് കൂടുതലായിട്ട് വളർത്തിക്കൊണ്ട് വന്ന് നമുക്ക് വളരെ സുസജ്ജമായ, സമഗ്രമായ ഒരു അജപാലന ശുശ്രൂഷ ഉണ്ടാവണം എന്നുള്ളൊരു ദർശനം സഭയ്ക്ക് പൊതുവിൽ ഉണ്ട് എന്നുള്ളത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. നമ്മുടെ നാഗ്പൂർ സെമിനാരി നിങ്ങൾ അറിയുന്നത് പോലെ കേരളത്തിന് വെളിയിലുള്ള നമ്മുടെ വൈദിക പരിശീലനത്തിന് വേണ്ടിയുള്ള കേന്ദ്രമാണ്. അവിടെ 50-ൽ അധികം വൈദിക വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. കോട്ടയം സെമിനാരിയിൽ ഏതാണ്ട് 150-ൽ അധികം വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. ഇവരെല്ലാവരും സഭയുടെ വിവിധ മേഖലകളില്, അതിൽ ഭൂരിപക്ഷം ആളുകളും വൈദികരായിട്ട്, ചുരുക്കം ചില ആളുകൾ മുമ്പേ പറഞ്ഞ രീതിയിൽ ഇടവകേതരമായ ശുശ്രൂഷയ്ക്ക് വേണ്ടി പരിശീലിപ്പിക്കപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, സഭയിൽ ദൈവത്തെ അറിയുന്ന, ദൈവത്തെ അനുഭവിക്കുന്ന ആ ഒരു പാരമ്പര്യം നമുക്ക് പുരാതനമേ ഉള്ളതാണ്. അത് കൈകോശം വരാതെ ആധ്യാത്മികമായ അടിത്തറയിൽ ജീവിതത്തിന്റെ സമസ്ത ഭാവങ്ങൾക്കും ദൈവികമായ പ്രകാശം ലഭിക്കുവാൻ തക്കവണ്ണം നമ്മളൊക്കെ പ്രവർത്തിക്കുമ്പോഴാണ്, ആഗ്രഹിക്കുമ്പോഴാണ് ദൈവരാജ്യത്തിന്റെ ലക്ഷണം ഈ ഭൂമിയിൽ ഉണ്ടാകുന്നത്. അതിനുവേണ്ടി സഭയ്ക്ക് വളരെ ഉത്തരവാദിത്വമുണ്ട്. കർത്താവേശുമിശിഹ എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരോട് ചേർന്ന് അല്പസമയം നടന്നു. അതാരാണ് എന്ന് അവർക്ക് അത്ര വ്യക്തമല്ലായിരുന്നു. പക്ഷേ യേശു തമ്പുരാൻ അവരോട് ചേർന്ന് നടന്നുകൊണ്ട് തിരുവെഴുത്തുകളെ അവർക്ക് തെളിയിച്ചു കൊടുത്തുകൊണ്ടിരുന്നു. യേശു തമ്പുരാൻ അവരുമായിട്ട് ഭക്ഷണം കഴിച്ചതിനു ശേഷം അപ്രത്യക്ഷമായി. അവരോർത്ത് നോക്കിയപ്പോഴ് കൂടെ നടന്ന യേശുവാണ് ഇങ്ങനെ തങ്ങളെ തന്നെ തന്നെ വെളിപ്പെടുത്താതെ തങ്ങളുടെ കൂടെ നടന്നത് എന്ന് തിരിച്ചറിഞ്ഞിട്ട് അവർ പറയുകയാണ്, അവൻ നമ്മോട് കൂടെ നടന്ന് തിരുവെഴുത്തുകൾ തെളിയിച്ചു തന്നപ്പോൾ നമ്മുടെ ഹൃദയം ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ? നമ്മുടെ ഉള്ളിൽ ഒരു കത്തൽ കർത്താവേശുമിശിഹ ചേർന്ന് നടക്കുന്ന അനുഭവങ്ങളെ, അവനെ സ്വന്തമായിട്ട് അനുഭവിക്കുവാൻ കഴിയുന്ന നിമിഷങ്ങളിൽ ഉള്ളിൽ ഒരു ജ്വലനം, ഒരു കത്തൽ ഉണ്ടാകും. അതിന് ഒരു സമാധാനത്തിന്റെ ഒരു കാറ്റ് പുറത്തേക്ക് വീശുവാനുണ്ടാവും. അതിന് ജീവിതത്തിലെ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുവാനായിട്ട്
ഉണ്ടായിട്ടുള്ള ഒരു ധൈര്യം അതിന് സ്വന്തമായിട്ടുണ്ടാവും. അതിന് ചുറ്റുപാടുകളോട് ദൈവവചനം പറയുവാനായിട്ടുള്ള ഒരു മിഷന്റെ നിയോഗം ഉണ്ടായിരിക്കും. ഇതൊക്കെ നമ്മിൽ സംഭവിക്കണം. ഇന്ന് അല്പസമയം ദൈവസന്നിധിയിൽ ചിന്തിക്കുവാനായിട്ട് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം നമുക്ക് എല്ലാവർക്കും പരിചിതമായ ഒരു സങ്കീർത്തന വാക്യമാണ്. 34:5. 34:5. അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. എന്റെ ബാക്കി പറയാമെന്ന് പറഞ്ഞു ഈ എളിയവൻ നിലവിളിച്ചു, കേട്ടു, അവന്റെ സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ വിടുവിച്ചു. ബാക്കി ഹൃദയം തുറങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിച്ചു. ഇതിന്റെ ആദ്യ ഭാഗം, അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. വേദപുസ്തകം പരിശോധിക്കുമ്പോൾ പ്രകാശിതരായ അനേകം ആളുകളെ നമുക്ക് കാണുവാൻ കഴിയും. അവരിൽ 5 പേരെ വളരെ വേഗത്തിൽ നമ്മുടെ മനസ്സിലേക്ക് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്ന് കൊണ്ടുവന്ന് അവർ നമുക്ക് നൽകുന്ന ദൂത് എന്താണ് എന്ന് അല്പസമയം ഒന്ന് ചിന്തിക്കാം. ഒന്നാമത്, ഇസ്രായേൽ ജനത്തെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ചവനായ മോശ. പുറപ്പാട് പുസ്തകം 34:29. പുറപ്പാട് പുസ്തകം 34:29. അവൻ തന്നോട് അരുളി ചെയ്തത് നിമിത്തം തന്റെ മുഖത്തിന്റെ തൊക്ക് പ്രകാശിച്ചു എന്ന് മോശ സാക്ഷ്യത്തിന്റെ വടക്ക് രണ്ടും കയ്യിൽ പിടിച്ചുകൊണ്ട് സീനായി പർവ്വതത്തിൽ ഇറങ്ങുമ്പോൾ അറിഞ്ഞില്ല. ഒരാള് ഒരു മലയുടെ മുകളിൽ കയറി. ഏത് മലയാണത്? സീനായി മല. എന്തിനു വേണ്ടി കയറി? ദൈവം വിളിച്ചു, യഹോവയാ ദൈവം വിളിച്ചു. അടിവാരത്ത് മുഴുവൻ ഒരു ജനം കാത്തു നിൽക്കുകയാണ്. യാതൊരു കൽപ്പനകളും നിയമവും ഇല്ലാതിരുന്ന ഒരു ജനസമൂഹത്തെ അത്രയും ദൂരം ഇസ്രായേലിൽ നിന്ന് മോശ ഒരുവിധം കൊണ്ടുവന്നു. എന്നിട്ട് ദൈവം നമ്പുരാനോട് പറയുകയാണ്, ഇവരെ നടത്തുവാൻ എനിക്കാവുന്നില്ല, വരിക, കയറി വരിക എന്ന് പറഞ്ഞു. കയറി ചെന്നു 40 പകലും 40 രാവും. പുറപ്പാട് പുസ്തകം 34:28 അത് പറയുന്നു, 40 പകലും 40 രാവും യഹോവയാം ദൈവം മോശയോട് സംസാരിച്ചു. എന്താണ് കൊടുത്തത്? കൽപ്പനകൾ, 10 കൽപ്പനകൾ, ന്യായപ്രമാണത്തിന്റെ വിശദാംശങ്ങൾ, ഇതെല്ലാം പ്രാപിച്ചുകൊണ്ട് മോശ ആ മുകളിൽ നിന്ന്, ആ പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുമ്പോൾ അവന്റെ മുഖം ശോഭിക്കുകയാണ്. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരാണ്. എന്നാൽ മോശ അത് അറിയുന്നില്ല. മോശയുടെ മുഖതേജസിന്റെ പിന്നിൽ അവൻ ദൈവത്തിൽ നിന്ന് ചിലത് പ്രാപിച്ചു എന്നുള്ളതാണ് പ്രാധാന്യം അറിയിക്കുന്നത്. സഭാജീവിതത്തിൽ നമുക്ക് ദൈവത്തിന്റെ സഭയായിട്ട്, ദൈവത്തെ ആരാധിക്കുന്ന ഒരു സമൂഹമായിട്ട് മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം ദൈവം നമ്പുരാൻ നമ്മെ സജ്ജമാക്കുന്നത് ചില പ്രമാണങ്ങളും ചില ക്രമീകരണങ്ങളും നമുക്ക് തന്നുകൊണ്ടാണ്. അത് പ്രാപിച്ച് അതനുസരിച്ച് ജീവിക്കുവാൻ ശ്രമിക്കുന്നവർക്ക് അവരറിയാതെ ഒരു മുഖതേജസ് ദൈവം നമ്പുരാൻ നൽകും. മുഖതേജസ് എന്ന് പറഞ്ഞാൽ വെളുത്ത നിറമെന്ന് ആരും വിചാരിക്കരുത്. പരിശുദ്ധനായ പരിമലത്തിരുമേനിയും പാമ്പാടി തിരുമേനിയും ഒന്നും അത്ര വലിയ വെളുത്ത നിറക്കാരൊന്നും അല്ലായിരുന്നു. പക്ഷേ ആ മുഖങ്ങളിലേക്ക് നോക്കിയിട്ടുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ട്, അവിടെ ഒരു അപൗർവികമായ തേജസ് കളിയാടിയിരുന്നു. അടുത്ത കാലത്ത് 8 മക്കളെ പെറ്റു വളർത്തിയ ഒരു അമ്മച്ചിയുടെ ശവസംസ്കാരത്തിൽ പങ്കുകൊണ്ടു. ആ മക്കളെല്ലാവരും നല്ല പ്രാർത്ഥനയുടെ ജീവിതമുള്ളവരാണ്. അവരെല്ലാവരും സമൂഹത്തിൽ ഉന്നതമായ സ്ഥാനങ്ങൾ അലങ്കരിക്കുന്നവരാണ്.
അപ്പച്ചിയുടെയും അപ്പച്ചന്റെയും ജീവിത കഥയിലേക്ക് ഏകദേശം അറിയാം. സാമ്പത്തികമായിട്ട് വളരെയധികം ഞെരുങ്ങി മക്കളെ വളർത്തിക്കൊണ്ട് വന്നതാണ്. ആ അമ്മയുടെ ജീവിതത്തിൽ പ്രാർത്ഥനയുടെ ഒരു നങ്കൂരം ഉണ്ടായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം. മക്കളെപ്പോഴും എടുത്തു പറയുന്നത് അമ്മയുടെ കണ്ണുനീരും പ്രാർത്ഥനയുമാണ്. ആ അമ്മയുടെ മുഖം അവസാന യാത്രയ്ക്ക് ഈ ലോകത്തിൽ നിന്നുള്ള ആ ഒരു ശരീരത്തിന്റെ യാത്രയിലേക്കും വേണ്ടി കിടത്തിയിരിക്കുന്നത് കണ്ടപ്പോൾ വെളുത്ത ആളൊന്നുമല്ല, പക്ഷെ മുഖത്തൊരു ശോഭ. ഇത് ദൈവം തമ്പുരാൻ തരുന്ന ശോഭ. എങ്ങനെ? ദൈവം തമ്പുരാനെ അറിഞ്ഞനുഭവിച്ച് അതനുസരിച്ച് തന്റെ ജീവിതത്തെ ക്രമീകരിച്ചതിന്റെ ഒരു ബോണസാണ് ആ മുഖത്ത് കാണുന്നത്. നമ്മുടെയൊക്കെ സഭാ ജീവിതത്തിൽ ദൈവം തമ്പുരാനെ അനുഭവിച്ചറിയുന്നതിന്റെ ചില വശങ്ങൾ നമ്മളൊന്ന് സ്വന്തമാക്കി എടുക്കണം. ഒന്ന്, നമ്മുടെ ആരാധനയെ കുറിച്ചുള്ളതായ നമ്മുടെ ചിന്ത. ആരാധന എന്ന് പറയുന്നത് ദൈവത്തെ നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കച്ചവട പരിപാടിയായിട്ട് കാണുന്ന ഒരു സംവിധാനം പലയിടത്തും ഉണ്ട്. അങ്ങനെയുള്ളിടത്ത് ആളുകൾ കൂടി ചെല്ലുന്നതും ഓരോ കാര്യങ്ങൾ നേടിയെന്ന് പറഞ്ഞുകൊണ്ട് അവിടേക്ക് ആളുകളെ കൂട്ടിക്കൊണ്ടു വരുന്നതും പോകുന്നതും നമുക്ക് അറിയാം. എന്നാൽ യേശു തമ്പുരാൻ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണിച്ചു തന്നതായ കൽപ്പനകളുടെ രൂപത്തിൽ ആരാധനയുടെ അടിസ്ഥാനം എന്താണ് എന്ന് പറഞ്ഞു തന്നിരിക്കുന്നത് നമ്മളൊന്ന് മനസ്സിലാക്കണം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6:7 കർത്താവ് ആ ആരാധനയുടെ അടിസ്ഥാന സംഗതി നമുക്ക് പറഞ്ഞു തരുന്നു. ഇങ്ങനെയുള്ള കൽപ്പനകൾ ആരാധനയെ സംബന്ധിച്ച്, വിശ്വാസ ജീവിതത്തെ സംബന്ധിച്ച്, സഭാ ജീവിതത്തെ സംബന്ധിച്ച് ചില പ്രമാണങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ദൈവസന്നിധിയിൽ ജീവിക്കുന്നവരുടെ മുഖം പ്രകാശിക്കും എന്നുള്ളതാണ് എനിക്ക് ആദ്യമേ പറയുവാനായിട്ടുള്ളത്. കർത്താവ് പറഞ്ഞു, പ്രാർത്ഥിക്കയിൽ നിങ്ങൾ ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത്, അതിഭാഷണത്താൽ ഉത്തരം കിട്ടുമെന്നല്ലോ അവർക്ക് തോന്നുന്നത്. ജാതികളുടെ ജൽപ്പനം ഉത്തരം വാങ്ങിക്കുവാൻ വേണ്ടി തങ്ങൾ ആവശ്യപ്പെടുന്നതെല്ലാം അതേപടി നേടിയെടുക്കുവാൻ വേണ്ടി ആണ് എന്നുള്ളത് കർത്താവ് പറഞ്ഞിട്ട് പറയുകയാണ്. നിങ്ങൾ അവരോട് തുല്യരാകരുത്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇന്നതെന്ന് നിങ്ങൾ യാചിക്കും മുമ്പേ നിങ്ങളുടെ പിതാവ് അറിയുന്നുവല്ലോ. ആരാധന എന്ന് പറയുന്നതിന്റെ അടിസ്ഥാന പ്രമാണം, അടിസ്ഥാന കൽപ്പന എന്ന് പറയുന്നത് സ്വർഗീയ പിതാവിന്റെ സ്നേഹത്തിൽ ദൈവ മക്കൾ തങ്ങളെ തന്നെ സമർപ്പിക്കുന്ന നിമിഷം എന്നുള്ളതാണ്. ഇത് രണ്ടും തമ്മിൽ, ഏത് രണ്ടും തമ്മിൽ, ചെന്നു ചോദിച്ചു വാങ്ങി പോയി എന്നുള്ള ഒരു എണ്ണവും മക്കൾ പിതാവിന്റെ അടുക്കൽ കടന്നു ചെന്ന് സർവവും മറന്ന് തിരുസന്നിധിയിൽ ആയിരിക്കുന്നതിന്റെ ഒരു ആനന്ദവും രണ്ടും രണ്ടാണ്. നമ്മുടെ ആരാധനാ ജീവിതത്തിൽ ദൈവം തമ്പുരാൻ നമുക്ക് കാണിച്ചു തന്നിരിക്കുന്ന ആരാധനയുടെ മാർഗം എന്ന് പറയുന്നത് ഈ രണ്ടാമത്തേതാണ്. ജോയ് ഓഫ് ഫ്രീഡം ഓഫ് ദി ചിൽഡ്രൻ ഓഫ് ഗോഡ്, ദൈവ മക്കളുടെ ആരാധനയുടെ സ്വാതന്ത്ര്യത്തിന്റെ ഒരു സന്തോഷം. ഇത് നമ്മുടെ ആരാധനാ ജീവിതത്തിൽ നമുക്ക് സ്വന്തമായിട്ടുണ്ടാവണം. നമ്മുടെ അച്ഛന്മാരും അമ്മച്ചിമാരും ഒക്കെ ഞങ്ങൾ എന്ത് ചോദിച്ചു കിട്ടി എന്നൊന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല. അവരങ്ങനെ ചോദിക്കുന്നതൊന്നും നമ്മളോട് അറിയിക്കാറില്ലായിരുന്നു. പക്ഷേ ഒരു കാര്യമുണ്ട്, കൃത്യസമയത്ത് ദൈവസന്നിധിയിൽ ചെല്ലണം, തിരുസന്നിധിയിൽ കൗമാരി പ്രാർത്ഥിച്ച് ദൈവത്തോട് തങ്ങളെ തന്നെ മക്കൾ എന്നുള്ള നിലയിൽ ആ ഒരു സ്നേഹവും സന്തോഷവും അറിയിക്കണം. ഇതവർക്ക് നിർബന്ധമായിരുന്നു. ഇപ്രകാരമുള്ള ആരാധനാ പാരമ്പര്യമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. നമുക്ക് സഭാ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന, പ്രമാണം എന്ന് പറയുന്നത് ഈ ആരാധനയുടെ മാധുര്യം അനുഭവിക്കുക എന്നുള്ളതാണ്. രണ്ടാമതൊരു കാര്യം വിശ്വാസത്തെ സംബന്ധിച്ചാണ്. വിശ്വാസം എന്ന് പറയുന്നത് പല ആളുകളെ സംബന്ധിച്ച് തെറ്റായിട്ട് വിചാരിച്ചു പോകുന്നത് അത് വ്യക്തിപരമായിട്ട് അവനവന്റെ ബുദ്ധിയും അവനവന്റെ ബോധ്യവും അനുസരിച്ച്
അതുകൊണ്ട് ദൈവികമായ അനുഭവത്തിൽ നമ്മുടെ പ്രമാണങ്ങളായിട്ട് പത്ത് കൽപ്പനകളുടെ ഭാഗത്ത്
മറ്റൊരു പ്രമാണവും കൂടെ ഉണ്ടാകണം, സാക്ഷികളുടെ സമൂഹത്തിന്റെ പ്രമാണം. നമ്മൾ ആരും ഈ ലോകത്തിൽ അവനവനായിട്ട് ജീവിച്ച് കടന്നു പോകുന്നില്ല. അവനവനായിട്ട് മാത്രം പ്രാർത്ഥിച്ച് ദൈവരാജ്യം പ്രാപിക്കുന്നില്ല. നമ്മളെ ദൈവം തമ്പുരാൻ സാക്ഷികളുടെ സമൂഹത്തിലാക്കി വെച്ചിരിക്കുന്നു. എബ്രായ ലേഖനം 12:1 എന്താത്? ആകയാൽ സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. നമ്മളോട് ചേർന്ന് ഒരു വലിയ സമൂഹമുണ്ട്. ആരാ ആ സമൂഹത്തിലുള്ളത്? എല്ലാവരും ലോകത്തിൽ ജീവനോടിയിരിക്കുന്നവരാണോ? അല്ല. എബ്രായ ലേഖനം 12:1 പറഞ്ഞത്, അതിനു മുമ്പ് 11 ഒരു ലോങ് ലിസ്റ്റ് കിടപ്പുണ്ട്. ആരെ കുറിച്ചാണ്? കടന്നുപോയവരായ ആളുകൾ, വിശ്വാസ ധീരന്മാരായിട്ട് അവരിൽ ചിലരെ എടുത്തു കാണിക്കുകയാണ്. ഇങ്ങനെയുള്ളവര് നമ്മോടുകൂടി സാക്ഷികളുടെ സമൂഹമായിട്ടുണ്ട്. ആരാധനാനുഭവത്തില് നമ്മൾ മാത്രമല്ല പ്രാർത്ഥിക്കുന്നത്, കന്യമറിയാമും വിശുദ്ധന്മാരും ശുദ്ധിമതികളും എല്ലാം നിരന്തരമായിട്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു സമൂഹത്തിലേക്ക് നമ്മളും ചേർക്കപ്പെടുക മാത്രമാണ്. We are only participating in ongoing worship. ആരുടെ? സാക്ഷികളുടെ സമൂഹത്തിന്റെ. നമുക്ക് സഭാ ജീവിതത്തിൽ വളരെ അനുപേക്ഷണീയമായ ഒരു പ്രമാണമായിട്ട് കരുതേണ്ട ഒന്നുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങളിൽ നമ്മുടെ സഭാംഗങ്ങളായിട്ട് കടന്നുപോയിരിക്കുന്ന വിശുദ്ധന്മാരും ശുദ്ധിമതികളും നമ്മളോടൊപ്പം ഉണ്ട്. വിശ്വാസികളായ പരേതര് നമ്മളോടൊപ്പം ഉണ്ട്. ആ പ്രാർത്ഥനയുടെ നിമിഷം എന്ന് പറയുന്നത് അവരുമായുള്ള സംസർഗത്തിന്റെ നിമിഷവും കൂടിയാണ്. ഈ മൂന്ന് പ്രമാണങ്ങളെ മാത്രം തൽക്കാലം ഞാനൊന്ന് പറയട്ടെ. മോശ സീനായി പർവ്വതത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങുമ്പോഴും അവന്റെ കയ്യിൽ ദൈവം നമ്പുരാൻ കൊടുത്ത അരുളിച്ചെയ്ത കാര്യങ്ങൾ ഉണ്ടായിരുന്നത് പോലെ ഈ സഭാ ജീവിതത്തിൽ ഈ കാര്യങ്ങൾ മുറുകെ പിടിക്കുന്നവർക്ക് ദൈവത്തിന്റെ തേജസ് അനുഭവിക്കുവാനായിട്ടുണ്ടാകും. രണ്ടാമത്തെ ആള് ശമുവേലിന്റെ അമ്മയായ ഹന്ന. ശമുവേൽ ദേവദർശിയുടെ 1:18 1 Samuel 1:18 അവളുടെ മുഖം പിന്നെ വാടിയതുമില്ല. വാടിയില്ല എന്ന് പറഞ്ഞെന്താ? നല്ല തെളിഞ്ഞ് സന്തോഷത്തോടെ ചൈതന്യത്തോടെ ഇരുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം നമ്മുടെ മുഖം എപ്പോഴെല്ലാം വാടിക്കൊണ്ടിരിക്കുന്നു, നമുക്കറിയാം അല്ലേ? ഇപ്പോഴാണെങ്കിൽ അച്ഛൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന എന്തെയും തീരാറായില്ല എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ടാകും. നമ്മുടെ അത് നമുക്കറിയാം, നമുക്ക് സീരിയലിന്റെ സമയം പോയി കഷ്ടപ്പെട്ടു അങ്ങനെയുള്ള നഷ്ടബോധങ്ങളുണ്ടാകും, മുഖം ഇങ്ങനെ വാടിക്കൊണ്ടിരിക്കും. എന്നാൽ ദൈവം നമ്പുരാൻ എന്നോടൊന്ന് പറഞ്ഞു, ദൈവം നമ്പുരാൻ എന്നെ ഒന്ന് തൊട്ടു, ദൈവം നമ്പുരാനോട് എനിക്ക് പറയാനുള്ളത് പറയാൻ പറ്റും എന്നുള്ള ഒരു സന്തോഷം ഉണ്ടാകുന്നിടത്ത് മുഖം ശോഭിക്കും. അങ്ങനെയുള്ള ഒരാളാണ് ശമുവേലിന്റെ മാതാവായ ഹന്ന. എന്തായിരുന്നു ഹന്നയ്ക്ക് സംഭവിച്ചത്? ഹന്ന നല്ലൊരു ഭർത്താവിന്റെ ഭാര്യയായിരുന്നു. എഫ്രയീം ദേശത്തെ എൽക്കാനായുടെ ഭാര്യയാണ് ഹന്ന. എൽക്കാനായിക്ക് വേറൊരു ഭാര്യയും കൂടെ ഉണ്ടായിരുന്നു, പേരെന്താ? പെനിന്ന. പെനിന്നായി ഹന്നായി തമ്മിലൊരു വ്യത്യാസം ഉണ്ടായിരുന്നു. എന്താണ് അത്? പെനിന്നായിക്ക് മക്കളുണ്ട്, ഹന്നായിക്ക് മക്കളില്ല. പക്ഷേ ഹന്നായിക്ക് എൽക്കാനായുടെ ഒരു പ്രത്യേക അവകാശം ഉണ്ടായിരുന്നു. എന്തായിരുന്നു അത്? ഹന്നായായിരുന്നു എൽക്കാനായിക്ക് വലിയ ഇഷ്ടം, ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം ഒരു ദിവസത്തില് കരഞ്ഞ് വിലപിക്കുന്ന ഹന്നായോട് എൽക്കാന ചെന്ന് കെട്ടിപ്പിടിച്ച് മാറോടണച്ചിട്ട് പറയുക, എന്റെ എഴുതി എന്തിനാ കരയുന്നു, നിനക്ക് 10 മക്കളേക്കാൾ ഞാൻ നിനക്ക് പ്രിയപ്പെട്ടവനില്ലേ? ഇതൊക്കെ പറഞ്ഞാലും അത് കേൾക്കുമ്പോഴേ എന്നെ ഇത്രയും സ്നേഹിക്കുന്ന എന്റെ ഭർത്താവിന് വേണ്ടി ഒരു കുഞ്ഞിനെ കൊടുക്കാൻ എന്നെ കൊണ്ട് കഴിഞ്ഞില്ലല്ലോ എന്നുള്ളത് ഓർക്കുമ്പോൾ കണ്ണികൂടെ ഇങ്ങനെ കണ്ണുനീർ ഒഴുകുക. അവൾ ആ കണ്ണുനീരുമായിട്ട് ദേവാലയത്തിലെത്തി ദേവാലയത്തിൽ ഇങ്ങനെ ഇരുന്നുകൊണ്ട് അവൾ മണിക്കൂറുകൾ ദൈവസ്ഥ പ്രാർത്ഥിക്കുക. തിരുനേരം ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ കണ്ണികൂടെ കണ്ണുനീർ ഒഴുകുന്നുണ്ട്, ഇങ്ങനെ ചുണ്ടുകൾ ഇങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോഴാണ് ഏലി പുരോഹിതൻ മാറുന്നത് കണ്ടത്. പിന്നെ അവർ സ്ത്രീ വന്ന് കുറഞ്ഞ ദേവാലയങ്ങളോട് ഇരിക്കുന്നത് അതൊക്കെ പറയുന്നുണ്ട്.
അച്ഛൻ ദേഷ്യം തോന്നി. അച്ഛൻ തോന്നി കള്ളു കുടിച്ചാൽ വൈകി കിടക്കണം, അല്ലെ വീട്ടിൽ ഇരിക്കണം, ഇവിടെ വന്നോണ്ട് ഇങ്ങനെ ഒന്ന് കാണിക്കരുത്. അങ്ങനെ ഞാൻ പറയുക, എന്റെ അച്ഛ ഞാൻ അങ്ങനെ ഒന്നും ചെയ്യുന്ന ആളല്ല, എന്റെ സങ്കടം ദൈവസന്നിധിയിൽ പകരിക്കത്ര ചെയ്തത്. ഒരു കുഞ്ഞിനെ എനിക്ക് കിട്ടിയാൽ അത് ഞാൻ ദൈവത്തിന് കൊടുത്തേക്കാം. പാവം അച്ഛമ്മയോ ഞാൻ ഈ സ്ത്രീയോട് ഇങ്ങനെയാണല്ലോ പറഞ്ഞു പോയത്, നിന്റെ ഇഷ്ടം പോലെ ഒക്കെ നടക്കുമ്പോളെ ഒട്ടും ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ് പിന്നെ എഴുതി വെച്ചിരിക്കുന്ന വാക്യമാണ്, പിന്നെ അവരുടെ മുഖം വാടിയതുമില്ല. ദൈവസന്നിധിയിലും ദൈവത്തിന്റെ പുരോഹിതന്റെ അടുക്കലും ചേർന്ന് ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ തുറന്ന് സംസാരിക്കുവാൻ കഴിയുന്ന ഹൃദയങ്ങൾക്ക് ഈ മുഖശോഭ ലഭിക്കും, വാടാതെ ഇരിക്കും. ഇന്നത്തെ ജീവിത സാഹചര്യങ്ങൾ നമുക്കറിയാം, ഒത്തിരി ഒത്തിരി പിരിമുറുക്കങ്ങളുള്ളതാണ്. ഒരു കുടുംബത്തില് ഭാര്യയും ഭർത്താവും തമ്മിലും, മക്കളും മാതാപിതാക്കളും തമ്മിലും, സഹോദരങ്ങൾ തമ്മിലും, അയൽപക്കാർ തമ്മിലും ഒത്തിരി പ്രശ്നങ്ങൾ നമ്മൾ അറിയാതെ നമ്മൾ മുടി വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് മുടി വെച്ചുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്. നമുക്കിപ്പൊ അതിന് അതൊരാർട്ടായി, ഇന്നൊരു വലിയ കഴിവ്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാല് സഹോദരങ്ങൾ തമ്മിൽ ചെറിയ പ്രശ്നം ഉണ്ടായാലും പൊട്ടിത്തെറിക്കും, ചിലപ്പോൾ നമ്മളുടെ ഒരു മുന്തും പക്ഷെ തീരും, അവിടെ കൊണ്ട് തീരും. പിന്നെ ഒരു കാര്യം ഉണ്ടാകുന്നുണ്ടല്ലോ, ചേട്ടനും അനിയനും സഹോദരൻ സഹോദരി എല്ലാം ഉണ്ട്, പക്ഷെ ഇന്നങ്ങനെയല്ല. ഉള്ളിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ പോകുക, ഇതിനൊക്കെ എവിടെ വെച്ച് പ്രതികാരം കാണിക്കാം എന്നുള്ളത് ഇങ്ങനെ മനസ്സിൽ കുറിച്ചിട്ടുകൊണ്ട് പോവുക. അല്ലേ എന്ന് ചോദിച്ചാല് നിങ്ങൾ പലരും പറയാതിരിക്കുകയില്ല ആണ് എന്ന്. ഇന്ന് ഏറ്റവും കൂടുതൽ ദുരന്തങ്ങൾ ആഘോഷിക്കുന്നത് ആരുടെയാണെന്ന് അറിയാമോ? സ്വന്തം രക്തബന്ധത്തിൽപ്പെട്ടവരുടെ ദുരന്തങ്ങളാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ ദുഃഖങ്ങൾ ആസ്വദിക്കുന്നത് ആരുടെയാണെന്ന് അറിയാമോ? സ്വന്തം ആളുകളുടെ ദുഃഖങ്ങളാണ്. കാരണം അതൊരു സുഖമാണ്. സഹോദരൻ സാമ്പത്തികമായി ചേർന്ന് ഭേദപ്പെട്ടിരിക്കുന്നു, അവന് വേണ്ട ഒരു സുപ്രഭാതത്തിൽ എന്തോ ഒരു കുഴപ്പം സംഭവിച്ചിട്ടുണ്ടെന്ന് കേട്ടാൽ മതി, ഉള്ളിലൊരു വലിയ ആനന്ദം. ഇങ്ങനെയുള്ളതായ മാനസികമായ അവസ്ഥകളോടുകൂടി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്കാർക്കും സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റില്ല. ഈ മനസ്സിന്റെ ഈ ഒരു വല്ലാത്ത പിരിമുറുക്കം എന്ന് പറയുന്നത് എവിടെയെങ്കിലും ഒക്കെ ഒന്ന് തുറന്നു പറഞ്ഞ് ദൈവസന്നിധിയിൽ ഒന്ന് ഇറക്കി വെച്ച് അവിടെ നിന്ന് ഒരു ആശ്വാസം കിട്ടാതെ നമുക്കാർക്കും ആശ്വാസം, നമുക്കൊരു സമാധാനം പ്രതീക്ഷിക്കുവാനായിട്ടില്ല. അതിനുവേണ്ടിയാണ് സഭാജീവിതത്തിൽ നമുക്ക് കുമ്പസാരം എന്ന് പറയുന്നതും സഭാജീവിതത്തിൽ കൗൺസിലിംഗ് എന്ന് പറയുന്നതും ഒക്കെ നമുക്ക് ക്രമീകരിച്ചിരിക്കുന്നത്. പക്ഷേ പലയിടത്തും ഇന്നത് പ്രയോജനപ്പെടുത്തുന്നില്ല. നമുക്കുള്ളു തുറന്ന് ചിലതൊന്ന് പറയുവാൻ ദൈവസന്നിധിയിൽ ഉണ്ട് ഉണ്ടാവണം. അത് അതിന്റെ പിന്നിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞു പോയാൽ എന്താണ്, എന്റെ പ്രശ്നങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞാൽ ഉടനെ പരിഹാരം കിട്ടുമോ, ഇങ്ങനെയുള്ള വിലയിരുത്തലുകൾക്കൊന്നും അവിടെ പ്രസക്തിയില്ല. ദൈവസന്നിധിയിൽ ചെന്ന് പകരുവാൻ തക്കതായ ഒരു മനസ്സ് നമ്മിൽ ഉണ്ടായെങ്കിൽ പിന്നെ മുഖം വാടുകയില്ല. ഇന്നിപ്പോഴ് ശുശ്രൂഷ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ എനിക്ക് പറയുവാനായിട്ട് കഴിയും, അടുത്ത കാലത്ത് ഒരു കൊച്ചു കുടുംബത്തിൽ ഒരു വലിയ പ്രശ്നമുണ്ടായത് ദൈവം നമ്പുരാൻ തക്ക സമയത്ത് ആ ആളുകളിൽ പ്രവർത്തിച്ചു കഴിഞ്ഞപ്പോൾ, ആദ്യം രണ്ടു കൂട്ടരും വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ പൊട്ടിത്തെറിക്കും, അടിയുണ്ടാകും, ബഹളം ഉണ്ടാകും എന്ന് ഭയപ്പെട്ട നിമിഷങ്ങള് പയ്യെ മാറി 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 ഈ ഭാര്യയും ഭർത്താവും മക്കളുമായിട്ട് ആരാധനയിലേക്ക് പതിവായിട്ട് വന്ന് സംബന്ധിക്കുന്നത് കണ്ടത് മനസ്സിൽ വരുമ്പോൾ അതിന്റെ പിന്നിൽ ഒരൊറ്റ കാര്യം എനിക്ക് പറയുവാനുള്ളൂ, അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങള് തക്ക സമയത്ത് പങ്കുവെക്കേണ്ട ആളുകളുമായിട്ട് പങ്കുവെക്കുവാനായിട്ടുള്ള ഒരു സന്മനസ്സുണ്ടായതോടുകൂടി അവരുടെ മുഖം പിന്നെ വാടിയതുമില്ല. പ്രിയമുള്ളവരെ, കുമ്പസാരം എന്ന് പറയുന്നതും സഭാജീവിതത്തിൽ നമുക്ക് വിശ്വസിക്കുവാൻ പറ്റുന്ന സൗഹൃദങ്ങൾ ഉണ്ടാവുക എന്ന് പറയുന്നതും വളരെ പ്രധാനപ്പെട്ടതാണ്. അച്ഛന്മാര് മാത്രമല്ല, നമുക്ക് ആരെങ്കിലും ഒക്കെ ഒന്ന് തുറന്നു പറയുവാൻ, ഒത്തിരി പേരോട് ഒത്തിരി സംസാരിക്കണമെന്നൊന്നുമില്ല, പക്ഷെ ഒന്നോ രണ്ടോ പേരെങ്കിലും നമുക്കുള്ളു തുറന്ന് പറയുവാൻ ഉണ്ടാവണം. അങ്ങനെയുള്ളതായ അനുഭവത്തിൽ ദൈവം നമ്പുരാൻ അവിടെ
കാരണം ഒരു ദൈവികമായ അത്ഭുതം നമ്മുടെ ജീവിത സാഹചര്യത്തിൽ നമുക്ക് കാണുവാനായിട്ടുണ്ടാകും. കുംഭസാരത്തിന്റെ കേന്ദ്രീയമായിരിക്കുന്ന അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ ഒരു മുഖം പാടാതിരിക്കുവാനായിട്ടുള്ള ദൈവിക ക്രമീകരണം തന്നെയാണ്. നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിക്കുന്നുവോ അവർക്ക് മോചിക്കപ്പെട്ടിരിക്കും എന്ന് കർത്താവ് യേശുമിശിഹ തന്റെ ശിഷ്യന്മാരെ അധികാരപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞപ്പോൾ അത് ദൈവികമായിരിക്കുന്ന മോചനം ദൈവ മക്കൾക്ക് നൽകുവാനായിട്ടുള്ള വലിയ പദവിയും നിയോഗവുമായിട്ട് സഭ പരിപാലിച്ചു കൊണ്ടിരിക്കുന്നു. ഞാൻ ഉദ്ധരിപ്പിക്കുന്നില്ല, വി നീഡ് സംബഡി ടു ഷെയർ വിത്ത് അസ്. നമുക്ക് അങ്ങനെയുള്ള ഒരു ഒരു മനസ്സ് അതിന്റെ പ്രത്യാഘാതങ്ങളെ കുറിച്ച് കണക്ക് കൂട്ടാതെ അത് പറയുവാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ പിന്നെ മനസ്സ് വാടുകയില്ല. വാടാതെ നോക്കുന്ന ഒരു തമ്പുരാൻ നമ്മുടെ കൂടെ ഉണ്ട്. മൂന്നാമത്തേത് ബാബിലോണിലേക്ക് പോയ പ്രവാസികളായ നാലിയ ഭൂതബാലന്മാർ. ദാനിയേലിന്റെ ദൂരദർശിയുടെ പുസ്തകം 1:15 പത്ത് ദിവസം കഴിഞ്ഞ ശേഷം അവരുടെ മുഖം രാജഭോജനം കഴിച്ചു വന്ന സകല ബാലന്മാരുടെയും അഴകുള്ളതും അവർ മാംസപുഷ്ടിയുള്ളവരും എന്ന് കണ്ടു. നാല് ചെറുപ്പക്കാരൻ, ചെറുപ്പക്കാരൻ പറയേണ്ട തന്നിൽ കുറച്ച് കൊച്ച് ടീനേജേഴ്സ് മുട്ട് കഴിഞ്ഞു വരാം. അവർ നാലു പേര് ആരാണെന്ന് നമുക്കറിയാം. ആരൊക്കെയാ? ദാനിയേലും ശദ്രക്കും മേശക്കും അബേദ്നെഗോവും, അല്ലെങ്കിൽ ബേർസസർ എന്ന് പറയുന്ന ദാനിയേല്, ശദ്രക്ക് എന്ന് പറയുന്ന ഹനന്യാവ്, മേശക്ക് എന്ന് പറയുന്ന മീശായ്, അബേദ്നെഗോ എന്ന് പറയുന്ന അസര്യാവ്, ഈ നാലുപേരും യഹൂദ ബാലന്മാരാണ്. അവരെ പിടിച്ചുകൊണ്ടുപോയി ബാബിലോണിലേക്ക് അടിമകളാക്കി. പക്ഷെ ഇവരെ കണ്ടാൽ നല്ല കുട്ടികളായിരുന്നതുകൊണ്ട് വട്ടാരത്തിൽ രാജാവിന്റെ സിവിൽ സർവീസിന് വേണ്ടി അവരെ ഒരുക്കുവാൻ വേണ്ടി അവരെ കൊട്ടാരത്തിൽ താമസിപ്പിച്ചു. ഈ യഹൂദന്മാര് നല്ല തലയുള്ളവരാണ്. അവരെ എന്നും എല്ലാ കാലഘട്ടത്തിലും എവിടെയാണെങ്കിലും ഇന്നും യഹൂദന്മാർ എവിടെയുണ്ടോ അവിടെയൊക്കെ അവര് നല്ല ബുദ്ധിയുള്ളവരാണ്. അറ്റംബോംബിന്റെ ഉപജ്ഞാതാവ് മുതൽ ലോകത്തിലെ വലിയ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാര് വരെ ഉള്ളവരെല്ലാം ഈ യഹൂദഗണത്തിൽപ്പെടുന്നതാണ്. നമ്മുടെ ഭയങ്കര സുറിയാനി നമ്മുടെ നസ്രാണി പാരമ്പര്യത്തിന്റെ ആരംഭം കുറിക്കുമ്പോഴും ഈ കേരളത്തിന്റെ തീരങ്ങളില്, ഭാരതത്തിന്റെ തീരങ്ങളില് ഒത്തിരി യഹൂദന്മാരുണ്ടായിരുന്നു. ആ യഹൂദന്മാരോടാണ് ആദ്യം അർത്ഥമാസിയാവുന്ന സൂചന അറിയിച്ചത്. അവരും ഈ നാട്ടിലെ ആളുകളും ചേർത്ത് സങ്കരമായിട്ടുണ്ടായിരുന്ന ഒരു ജനവിഭാഗത്തിന്റെ തലമുറക്കാരാണ് നമ്മളൊക്കെ. നമ്മളും ബുദ്ധി ഇങ്ങനെ മോശമൊന്നുമില്ല. നമ്മുടെ ബുദ്ധി പലപ്പോഴും സഭാകാര്യങ്ങളിലും പൊതുകാര്യങ്ങളിലും ഉപയോഗിച്ചിരിക്കാൻ തമ്മിലടിക്കാനായിട്ട് ആയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതും വേറൊരു വശം, വേറെ ദുഃഖം. എന്നാൽ സാധ്യതകളുള്ള ഒരു വലിയ സമൂഹമായിരുന്നു യഹൂദന്മാർ. ഈ പറയുന്ന നാല് കുട്ടികളെ അവര് ബാബിലോണിയൻ രാജാവ് നെബൂഖദ്നേസറിന്റെ കൊട്ടാരത്തിൽ വളർത്തിക്കൊണ്ടിരുന്നപ്പോൾ അവർക്ക് മേൽവിചാരകനായിട്ട് മെൽസർ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. മെൽസറിനോട് പറഞ്ഞ പിള്ളേർ നല്ല പോഷണം, നല്ല നല്ല നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ പറയുകയാണെങ്കിൽ എല്ലാ ഹോർലിക്സോ അതുപോലെയുള്ള എല്ലാ സാധനങ്ങളും ഷാർപ്പായിട്ടും എന്താ പറയുക ചോളായിട്ടും ഒക്കെ വരാൻ വേണ്ടിയുള്ളത് എല്ലാം ഇങ്ങനെ കൊടുത്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുവാൻ തക്കവണ്ണം ക്രമീകരിച്ചിരുന്നു. പക്ഷേ ഈ നാല് പിള്ളേരും മെൽസറോട് പറഞ്ഞു, ദയവേത് രാജാവിന്റെ ഈ വളരെ പുഷ്ടിയുള്ള ഭോജനങ്ങൾ ഒന്നും ഞങ്ങൾക്ക് തരരുത്. ഞങ്ങൾ ശീലിച്ചു വരുന്നതായ ഒരു ലളിതമായ ജീവിത രീതിയുണ്ട്, അതിനനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണം. രാജാവിന്റെ ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞ് കൊണ്ടും തന്നെത്താൻ അശുദ്ധമാക്കുകയില്ല എന്ന് ദാനിയേലിന്റെ ഹൃദയത്തിൽ നിശ്ചയിച്ചു. തനിക്ക് അശുദ്ധി വെപ്പാൻ ഇടവരുത്തരുതെന്ന് ക്ഷണ്ടാദേവനോട് അപേക്ഷിച്ചു, കൂട്ടുകാരും അപേക്ഷിച്ചു. അത് കഴിഞ്ഞ് 10 ദിവസമെങ്കിലും ഞങ്ങളെന്ന് പരിശോധിക്കുക. മറ്റു കുട്ടികള് ബാബിലോണക്കാരായ കുട്ടികളുണ്ട്, അവർക്കത് കൊടുത്തു. ഞങ്ങൾക്കതൊന്നും തരണ്ട, ഞങ്ങൾക്ക് പ്യുവർ വെജിറ്റേറിയൻ മാത്രം തന്നാൽ മതി. പക്ഷേ 10 ദിവസം കഴിഞ്ഞ് ഞങ്ങളെന്ന് പരിശോധിച്ചു, ബുദ്ധി കൊണ്ട് പരിശോധിച്ചോ, ശക്തി കൊണ്ട് പരിശോധിച്ചോ, മുഖത്തിന്റെ ലാവണ്യം വെച്ചുകൊണ്ട് പരിശോധിച്ചോ ഒക്കെ പിന്നീട് തീരുമാനിച്ചാൽ മതി. 10 ദിവസം കഴിഞ്ഞ് പരിശോധന നടത്തിയപ്പോഴ് ഈ പിള്ളേര് ബാക്കിയവരെക്കാളെല്ലാം മിടുക്കരായിട്ട് തെളിഞ്ഞു.
അവരെക്കുറിച്ച് നമ്മൾ ഇവിടെ വായിക്കുന്നു. 10 ദിവസം കഴിച്ച ശേഷം അവരുടെ മുഖം രാജഭോജനം കഴിച്ചു വന്ന സകല ബാലന്മാരുടെയും അഴകുള്ളതും പരമാംസപുഷ്ടിയുള്ളവരുമെന്ന് കണ്ടു. നമ്മുടെ ജീവിതത്തിൽ സഭാജീവിതത്തിന്റെ ധാർമ്മികമായ ചില നിയമങ്ങളുണ്ട്, ചില അനുഷ്ഠാന ആചരണങ്ങളുണ്ട്. നോമ്പും ഉപവാസവും പ്രാർത്ഥനാ ജീവിതത്തിന് ചേരുന്നതായ ഒരു ജീവിത ശൈലിയും ഇതൊക്കെ നമുക്ക് അനുഷ്ഠിക്കുവാൻ ദൈവം തമ്പുരാൻ തന്നിരിക്കുന്നത് കാര്യങ്ങൾ നമ്മെ കൂടുതൽ ശോഭയുള്ളതാക്കുന്നതാണ്. ഇതിന്റെ പാതയിൽ ചരിക്കാതെ കുഞ്ഞുങ്ങൾക്ക് നോമ്പുകാലത്ത് പ്രത്യേകിച്ച് എന്തെങ്കിലും മാംസം കൊടുത്തില്ലെങ്കിൽ അവർ ക്ഷീണിച്ചു പോകുമെന്ന് പറയുന്ന മാതാക്കള് ഇന്ന് ഒത്തിരി ഉണ്ട്. ഒരു നേരം കുഞ്ഞു പറയുക, ഞാൻ ഉപവസിയോട് ചോദിക്കുമ്പോൾ അമ്മയുടെ മനസ്സിന് തകരുക, എന്റെ കുഞ്ഞ് തകർന്ന് താഴെ വീഴുമെന്ന വിചാരം. നമുക്ക് ഇങ്ങനെ സന്മനസ്സുള്ള കുട്ടികൾക്ക് അല്ല, അവർക്ക് സന്മനസ് വരുത്തുവാൻ ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾക്ക് നമ്മുടെ ജീവിതത്തിന്റെ നല്ല മാതൃകകളായിട്ടൊരു സ്ഥാനം കൊടുത്തേ പറ്റൂ. അവരാണ് സഭയെ പണിതിട്ടുള്ളത്, അവരാണ് സമൂഹത്തെ ഇനിയും പണിയുവാനുള്ളത്. ശിക്ഷണ ജീവിതം, ധാർമ്മികമായിരിക്കുന്ന ജീവിതത്തിന് വേണ്ടി തങ്ങളെ തന്നെ സമർപ്പിക്കുവാനായിട്ട് ചില സാഹചര്യങ്ങളിൽ പ്രത്യേകിച്ച് ആര് തീരുമാനമെടുക്കുന്നുവോ അവിടെ ദൈവികമായ ശോഭയുണ്ടാകും. എന്റെ സ്വന്തം കുടുംബത്തിലെ ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ. എന്റെ അമ്മ വലിയ വിദ്യാഭ്യാസമുള്ള ആളല്ലായിരുന്നു. അമ്മ 4ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അമ്മയ്ക്ക് ഒരു കാര്യം നിർബന്ധമുണ്ടായിരുന്നു, കുടുംബം മുഴുവൻ 5 നോമ്പ് എടുക്കണമെന്ന്. ഞങ്ങളൊക്കെ കൊച്ചാരുന്ന അവസരത്തിൽ കുഞ്ഞുങ്ങളൊക്കെ ഇറച്ചിയും മീനൊക്കെ ശകലം മുട്ടയൊക്കെ കഴിക്കണമെന്ന് ഒരു താല്പര്യം ഉണ്ടായി. അങ്ങനെയുള്ള ചില നിമിഷങ്ങളിൽ അമ്മയുടെ താല്പര്യത്തെ ഞങ്ങള് പരാജയപ്പെടുത്തിയിട്ടുണ്ട്. അന്ന് അമ്മ ധൈര്യമായിട്ട് പറഞ്ഞൊരു വാചകം, നിനക്കൊന്നും പരിഹരണം വേണ്ട, ഞാൻ എന്റെ ജീവിതകാലം മുഴുവൻ ഈ 5 നോമ്പും എടുത്തേ മരിക്കൂ. അങ്ങനെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ പറഞ്ഞതിന്റെ ഒരു ശക്തി ഉണ്ടല്ലോ, അത് എടാ നോമ്പെടുക്കുക എന്ന് പറയുന്നതിന്റെ ശക്തിയേക്കാൾ ഭയങ്കരമാണ്. ഞാൻ നിനക്ക് വേണ്ടി നോമ്പെടുത്തോളാം എന്ന് പറയുന്നത്, അതല്ലാതെ വേറെ ഒന്നും ഓർത്തു നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ നയിച്ചതായിട്ട് വെളിച്ചം പകർന്നതായിട്ട് മറ്റൊന്നുമില്ല. എവിടെയെല്ലാം ഈ നോമ്പിന്റെയും ഈ അനുഷ്ഠാനത്തിന്റെയും തീരുമാനങ്ങൾക്ക് മാതാപിതാക്കളും മക്കളും എടുക്കുന്നുവോ, തങ്ങളെ വിധേയമാക്കുന്നുവോ, അവിടെയെല്ലാം ഒരു തേജസ്സിന്റെ അനുഭവം, ഒരു മുഖപ്രകാശത്തിന്റെ അനുഭവം നമുക്ക് പ്രതീക്ഷിക്കാം. 4ാമത് യേശു നമ്പുരാന്റെ ജീവിതം മത്തായിയുടെ സുവിശേഷം 17ാം അധ്യായം 2ാം വാക്യത്തിലും ലൂക്കോസിന്റെ സുവിശേഷം 9ാം അധ്യായം 29ാം വാക്യത്തിലും നാം ഇങ്ങനെ വായിക്കുന്നു, അവന്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ചു, പ്രാർത്ഥിക്കുമ്പോൾ മുഖത്തിന്റെ ഭാവം മാറി. കർത്താവ് യേശു മിശിഹായുടെ ജീവിതം ലോകത്തെ രക്ഷിക്കുവാൻ വേണ്ടി വന്ന ദൈവപുത്രന്റെ ഈ ലോകജീവിതത്തിന്റെ രഹസ്യം മറ്റൊന്നായിരുന്നില്ല, പ്രാർത്ഥനയിലൂടെ ശോഭ പ്രാപിച്ചതിന്റെ രഹസ്യവും കൂടിയായിരുന്നു. ഒരു മനുഷ്യന്റെ പരിമിതികളിലേക്ക് ഇറങ്ങിയപ്പോൾ ആ മനുഷ്യന്റെ ഏറ്റവും വലിയ സാധ്യത അവിടുന്ന് കാണിച്ചു തന്നത് പ്രാർത്ഥനയിലൂടെയാണ്. ദൈവം നമ്പുരാൻ നമുക്ക് സ്വന്തം പിതാവായിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ പോരാ, ആ ഒരു ബന്ധം അനുദിന ജീവിതത്തിൽ ഒരു വലിയ ആനന്ദമായിട്ട് മാറണം. ആ ആനന്ദത്തിന്റെ ഒരു ഓരോ നിമിഷവുമുള്ള പുതുക്കം കർത്താവ് യേശു മിശിഹായിക്കുണ്ടായി. അവൻ പ്രഭാതത്തിൽ ഏകാന്തതയിൽ പോയി പ്രാർത്ഥിച്ച കാര്യം മർക്കോസിന്റെ സുവിശേഷം 1ാം അധ്യായം 35ാം വാക്യത്തിൽ വൈകുന്നേരത്തിൽ തന്നെ പോയി തന്നെ ഇരുന്ന് പ്രാർത്ഥിച്ച കാര്യം മത്തായിയുടെ സുവിശേഷം 1ാം അധ്യായം 21ാം വാക്യത്തിൽ തന്റെ ശുശ്രൂഷയ്ക്കിടയിൽ വേറിട്ട് പോയി പ്രാർത്ഥിച്ച കാര്യം ലൂക്കോസിന്റെ സുവിശേഷം 5ാം അധ്യായം 16ാം വാക്യത്തിൽ രാത്രി മുഴുവനും പ്രാർത്ഥനയിൽ ഇരുന്ന കാര്യം ലൂക്കോസിന്റെ സുവിശേഷം 6ാം അധ്യായം 12ാം വാക്യത്തിൽ ഇങ്ങനെ അനേക നിമിഷങ്ങളിൽ കർത്താവ് യേശു
ബോധ്യമുള്ളതാക്കിയത് തന്റെ പ്രാർത്ഥനാ ജീവിതമായിരുന്നു. നിരന്തരമായിട്ട് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞ കർത്താവ്, ഇടപെടാതെ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞ കർത്താവ് നമ്മളെ ഏൽപ്പിച്ചു പോയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മാതൃകയും മറ്റൊന്നല്ല. ഇത് എവിടെയെല്ലാം ഇന്ന് തകർന്നു പോകുന്നുവോ മുടങ്ങിപ്പോകുന്നുവോ അവിടെയെല്ലാം അന്ധകാരം വ്യാപിച്ചു കൊണ്ടിരിക്കുന്നു. ജീവിതങ്ങളിൽ ക്ഷണിക്കുവാൻ വയ്യാതെ പോകുന്നിടത്ത് ഒന്ന് തീരുമാനിക്കുക, സഹിക്കുവാൻ വയ്യാതെ പോകുന്നിടത്ത് ഒന്ന് തീരുമാനിക്കുക, അഡ്ജസ്റ്റ് ചെയ്യുവാനായിട്ട് ബുദ്ധിമുട്ടുള്ളിടത്ത് ഒന്ന് തീരുമാനിക്കുക. പ്രാർത്ഥന കുറഞ്ഞു പോയി, അതാണ് കാരണം. എവിടെയും പ്രാർത്ഥനയ്ക്ക് വേണ്ടി തങ്ങളെ തന്നെ സമർപ്പിക്കുവാൻ വ്യക്തികളായും കുടുംബങ്ങളായിട്ടും ശ്രമിക്കുന്നുവോ അവിടെ ലോക ജീവിതത്തിന്റെ മറ്റു വശങ്ങൾ അടഞ്ഞിരിക്കുന്ന വാതിലുകൾ തുറക്കുവാൻ, സൗഖ്യത്തിന്റെ കരം നമ്മിലേക്ക് നീട്ടപ്പെടുവാൻ ദൈവം നമ്പുരാൻ അതിന്റെ കൂടെ ഉണ്ട് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. നാലാമത് അഞ്ചാമത് നമുക്ക് കാണുവാനുള്ള വ്യക്തി സ്തെഫാനോസ് സഹദായാണ്. സ്തെഫാനോസ് ശമ്മാശനാണ്. അപ്പോസ്തല പ്രവൃത്തി 6:15 വാക്യത്തിൽ നാം വായിക്കുന്നു, അവന്റെ മുഖം ദൈവദൂതന്റെ മുഖം പോലെ കണ്ടു. സ്തെഫാനോസ് നമ്മുടെ മുമ്പിൽ കൃപയും ശക്തിയും നിറഞ്ഞവനായിട്ട് ആത്മാവും ജ്ഞാനവും നല്ല സാക്ഷ്യവും ഉള്ളവനായിട്ട് ആദിമ സഭാചരിത്രത്തിൽ ശോഭിച്ചു നിൽക്കുന്നു. കല്ലേറുകൊണ്ട് മരിച്ചു ക്രൈസ്തവ സമൂഹത്തിന്റെ ആദ്യത്തെ രക്തസാക്ഷിയായിട്ട് മാറി. എങ്കിലും ആ രക്തസാക്ഷിത്വത്തിന്റെ ബാക്കിയായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന ദൈവവചനം ഇങ്ങനെയാണ്, അവന്റെ മുഖം ദൈവദൂതന്റെ മുഖം പോലെ കണ്ടു. കർത്താവിന് വേണ്ടി എന്തെങ്കിലും ഒന്നായിത്തീരണം, ആയിരിക്കണം എന്നുള്ള ദൃഢപ്രതിജ്ഞയോടുകൂടി ഇറങ്ങിപ്പുറപ്പെട്ടവനായ സ്തെഫാനോസ്. പ്രിയമുള്ളവരെ, എവിടെയാണോ കർത്താവിന് വേണ്ടി എന്തെങ്കിലും ഒന്നായിത്തീരുവാൻ ഒരു നിയോഗം ഏറ്റെടുക്കുവാൻ ആരെങ്കിലും ശ്രമിക്കുന്നുവോ അവിടെ ഒരു മുഖപ്രകാശമുണ്ട്. അവിടെ മുഖം പ്രകാശിക്കും. അവിടെ ഇരുങ്ങി അതിജീവിക്കുവാൻ തക്ക വേണം ധൈര്യമായിരിക്കുന്ന ഒരു പ്രവർത്തനം നമുക്ക് അനുഭവിക്കുവാനായിട്ട് കഴിയും. സ്തെഫാനോസ് നമുക്ക് കാണിച്ചു തരുന്നത് നമുക്കെല്ലാവർക്കും ഈ ലോകത്തിൽ ചെറുതും വലുതുമായിരിക്കുന്ന നിയോഗങ്ങൾ പൂർത്തീകരിക്കുവാനുണ്ട് എന്നാണ്. അത് പൂർത്തീകരിക്കുവാൻ തക്ക വേണം കൃപയും ശക്തിയും പ്രാപിച്ചുകൊണ്ട് ആത്മാവും ജ്ഞാനവും ഉള്ളവരായിട്ട് നമുക്ക് ഈ ലോകത്തിൽ ആയിരിക്കുവാൻ ഒരു പിടിയുണ്ട്. വെറുതെ ഇങ്ങനെ ഓരോ ദിവസവും കടന്നുപോയിട്ട് കാര്യമില്ല. അഭിമുഖനായ ഉസ്താദ്യോസ് തിരുമേനി കുറിച്ച് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും. ഗീവർഗീസ്മാർ ഉസ്താദ്യോസ് തിരുമേനി ഉസ്താദ്യോസ് തിരുമേനി കുഞ്ഞായിരുന്ന അനുഭവത്തിൽ ഒരു പ്രാർത്ഥനയോഗത്തിൽ സംബന്ധിച്ചപ്പോഴ് അവിടെ പ്രസംഗിച്ച് അയാളൊരു ഒറ്റ ചോദ്യം ചോദിച്ചു, നിന്റെ ഹൃദയം ദൈവത്തിന് കൊടുക്കുമെന്ന് ധൈര്യമായിട്ട് പറയുന്ന കുട്ടികൾ ആരുണ്ട്? ജോർജ് കുട്ടി കൈപൊക്കി. ആ ജോർജ് കുട്ടി എം വി ജോർജ് ശമ്മാശനും എം വി ജോർജ് അച്ഛനും ഗീവർഗീസ്മാർസ്താദ്യോസുമായിട്ട് മലങ്കര സഭയുടെ വിവിധ ഭാഗങ്ങളിൽ പോയി കിടകിടായ ജനങ്ങളെ വിറപ്പിച്ചു കഴിഞ്ഞപ്പോൾ പലരും കർത്താവിന് വേണ്ടി തങ്ങളെ തന്നെ സമർപ്പിക്കുന്നവരായിട്ടും മാറി. പലരുടെയും ജീവിതത്തിൽ ദശാംശം മാറ്റിവെക്കുന്നവരായി. അദ്ദേഹം ഇവിടെ ചെന്ന് പോയി ഒരു കാര്യം പൊതുവായിട്ട് സഭാസേവനത്തിന്റെ കാര്യത്തിൽ പറയുന്നുവോ അവിടെ ആളുകൾ ഇങ്ങനെ തങ്ങളുടെ കയ്യിലും കാതിലും കഴുത്തിലുമുള്ളത് കൊടുക്കുമായിരുന്നു. ക്രിസോസ്റ്റമോസ് തിരുമേനി ക്രിസോസ്റ്റം വലിയ മിത്ര പോലീത തിരുമേനി ഒരു തമാശ പറഞ്ഞു. ഉസ്താദ്യ തിരുമേനി ഇരുത്തിക്കൊണ്ടാവുന്നത് തിരുമേനിയുടെ നാട്ടില് ഒരു മാർത്തമ്മ പള്ളിയിലേക്ക് ഒരു ഓർത്തഡോക്സ് പെൺകുട്ടിയെ കെട്ടിച്ചുകൊണ്ട് പോകുന്നു. അപ്പം ഓർത്തഡോക്സുകാര് ഒക്കെ ഈ എം പി ഓറസിനെ കുറിച്ച് ഇങ്ങനെ കാര്യമായിട്ട് പറയുകയും ഒക്കെ വലിയ പ്രശ്നം വന്ന് കേൾക്കുന്നത് ഈ വീട്ടുകാരനും അറിയാം. ഭർത്താവ് ഒരു ദിവസം ഈ അടുത്തുള്ള പള്ളിയിൽ ഓർത്തഡോക്സ് പള്ളിയിൽ എം പി ഓറച്ച് പ്രസംഗിക്കാനായിട്ട് വരുന്ന കേട്ട ഉടനെ ഈ പെൺകുട്ടി ഭർത്താവിന് ഞാനൊന്ന് നോക്കോട്ടെ. ഭർത്താവ് ആപ്പാടി നോക്കിയിട്ട് പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, കഴുത്തേലും കാതിനോടുകൂടി ഊരി വെച്ചിട്ട് പോകാവുള്ളൂ. തങ്ങളെ മാറ്റി മറിക്കുന്നത് എന്തോ, തങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ തീരുമാനം കർത്താവിന് വേണ്ടി ആയിരിക്കുവാനായിട്ട്
തീരുമാനം വലിയ തീരുമാനം എടുക്കണ്ട, എടുക്കുന്നിടത്ത് സ്തെഫാനോസിന്റെ പോലെ അവന്റെ മുഖം ദൈവദൂതന്റെ മുഖം പോലെ ശോഭിക്കും. കാരണം അവൻ ആത്മാവും ജ്ഞാനവും സാക്ഷ്യവും നിറഞ്ഞവനായിട്ട് വളരെ കുറഞ്ഞ ഒരു കാലഘട്ടത്തിലാണെങ്കിലും കർത്താവിന് വേണ്ടി തന്നെ തന്നെ സമർപ്പിച്ചു. ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരമ്മയായിട്ട് അപ്പനായിട്ട് അധ്യാപകനായിട്ട് നമ്മൾ ആയിരിക്കുന്നിടത്ത് നമ്മളെ കൊണ്ട് കർത്താവിന് ആവശ്യമുണ്ട്. ഫിലേമോനെ പൗലോസ് അഭിസംബോധന ചെയ്തുകൊണ്ട് എഴുതുന്ന ഒരധ്യായം മാത്രമുള്ള ഒരു പുസ്തകം പുതിയ നിയമത്തിലുള്ളത് നിങ്ങൾക്കറിയാം. പുതിയ നിയമത്തില് ആ ലേഖനത്തില് പൗലോസ് ഫിലേമോനോട് പറയുന്ന ഒരു വാചകമുണ്ട്, സഹോദര നിന്നെ കൊണ്ട് കർത്താവിൽ എനിക്കൊരു അനുഭവം വേണ്ടിയിരിക്കുന്നു. സഹോദര നിന്നെ കൊണ്ട് കർത്താവിൽ എനിക്കൊരു അനുഭവം വേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞാല് അവന്റെ ഒരു അടിമയായിരുന്നു അനീസിമോസ്. ഒരു ദിവസം ഒളിച്ചോടി പോയിട്ട് പക്ഷേ അവൻ തിരിച്ചു പൗലോസിനെ വന്നിട്ട് മണ്ടത്തരം കാണിച്ചു പോയെന്ന് പറഞ്ഞു അനീസിമോസിനെ തിരിച്ചു കൊടുക്കാനായിട്ട് ഞാൻ അനീസിമോസിനോട് ഇനി ദേവി ഇത് കുറ്റമെന്ന് പറഞ്ഞ് അവനെ ശിക്ഷിക്കരുത് അവനെ കൊല്ലരുത് എന്ന് പറഞ്ഞുകൊണ്ട് എഴുതുന്ന എഴുത്താറ് ആ ഒരു അനുഭവമാണ് ചോദിക്കുന്നത്. കർത്താവിൽ ഒരു അനുഭവം, പ്രിയമുള്ളവരെ, കർത്താവിൽ ഒരു അനുഭവം. ഇന്ന് ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുന്ന എല്ലാവരും അവരുടെ മനസാക്ഷിയിൽ ഒന്ന് കുറിച്ചിട്ടുകൊണ്ട് ഇവിടെ നിന്ന് പോകണമെന്നൊരു അപേക്ഷയുണ്ട്. എന്നെ കൊണ്ട് കർത്താവിൽ ഒരു അനുഭവം എന്തായിരിക്കാം എന്റെ വീട്ടിൽ എന്റെ നാട്ടിൽ ഞാൻ ഇടപെടുന്നവർക്ക് കൊടുക്കുവാനുള്ളത്. അങ്ങനെ കൊടുത്തവനായ സ്തെഫാനോസിനെ കുറിച്ചാണ് പറയുന്നത്, അവന്റെ മുഖം ദൈവദൂതന്റെ മുഖം പോലെ ശോഭിച്ചു വരുന്നു. ഞാൻ എന്റെ വാക്കുകൾ സംഗ്രഹിക്കുകയാണ്. ആരാധനാ ജീവിതത്തിലും ദൈവികമായിരിക്കുന്ന പ്രമാണങ്ങളിലും തന്നെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഇറങ്ങി വന്നവനായ മോശ അവന്റെ മുഖം ശോഭിച്ചു. ദൈവസന്നിധിയിലുള്ളത് തുറന്ന് പറയുവാനും പ്രശ്നങ്ങളെ ദൈവസന്നിധിയിൽ കുംഭസാര ജീവിതത്തിൽ കൂടി അവതരിപ്പിച്ച് ദൈവത്തിൽ നിന്ന് മോചനം ലഭിക്കുവാനും ആഗ്രഹിക്കുന്നവരുടെ പ്രതിനിധിയാണ് ശമൂവേലിന്റെ മാതാവായ. ശിക്ഷണ ജീവിതത്തിൽ കൂടി പ്രലോഭനങ്ങളെയും പരീക്ഷണങ്ങളെയും പരീക്ഷകളെയും അതിജീവിച്ച യുവതലമുറയുടെ പ്രതിനിധികളാണ് ബാബേലിലെ നാല് ബാലന്മാർ. പ്രാർത്ഥനയുടെ നിരന്തരമായ ജീവിതത്തിൽ കൂടി സ്വർഗീയ പിതാവിന് തന്റെ അടുക്കൽ നിറവേറ്റുവാനായിട്ടുള്ള ആ ഒരു ഹിതം നിറവേറ്റുവാനായിട്ട് തന്നെ തന്നെ സംബന്ധിച്ച കർത്താവേശം ചെയ്യുക. സാക്ഷ്യത്തിൽ കൂടി ആത്മാവും ജ്ഞാനവും നിറഞ്ഞതായ ദൈവികമായിരിക്കുന്ന ഒരു നിയോഗം ഏറ്റെടുത്തുകൊണ്ട് ദൈവസന്നിധിയിൽ തന്റെ ജീവിതത്തെ സമർപ്പിച്ചവനായ സ്തെഫാനോസ്, അവരെല്ലാം ദൈവികമായ ശോഭയുടെ മഹത്വത്തിന്റെ വക്താക്കളും ഉദാഹരണങ്ങളുമാണ്. പൗരസ്ത്യ ക്രിസ്തീയ ചിന്തയിൽ വിശുദ്ധന്മാരുടെ ജീവിതത്തെ കുറിച്ച് പറയുന്നത് ഫ്രം ഗ്ലോറി ടു ഗ്ലോറി എന്നാണ്, തേജസ്സിൽ നിന്നും തേജസ്സിലേക്ക്. മുഖതേജസ്സിന്റെ മാത്രമല്ല, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഒരിറ്റു വെളിച്ചം, അല്പം പ്രകാശം ചൊരിയുവാൻ ദൈവം നമ്പുരാൻ എന്നെയും നിങ്ങളെയും പ്രകാശത്തിന്റെ മക്കളാക്കി ലോകത്തിലേക്ക് അനുസരിക്കും. ഭാരതത്തിൽ പണ്ട് പാടാറുണ്ടായിരുന്നു, തമസോ മാ ജ്യോതിർഗമയാണ്, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നായിരുന്നു. നമുക്കും ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം, കർത്താവേ അവിടുത്തെ പ്രകാശത്തിന്റെ വാക്കുകളായി തീരുവാൻ തക്ക വേണം. ഞങ്ങളായിരിക്കുന്നിടത്ത് അങ്ങേ ആരാധനയുടെ അനുഭവത്തിൽ ക്രിസ്തീയമായ ജീവിതത്തിന്റെ പ്രമാണങ്ങളെ അനുസരിച്ചുകൊണ്ട് വിശ്വാസത്തിലും വിശുദ്ധന്മാരുടെ കൂട്ടായ്മയിലും ഞങ്ങളെ തന്നെ ഉറപ്പിച്ചുകൊണ്ട് അവിടുത്തെ ശോഭ പ്രാപിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിച്ചാണ്. ഞങ്ങളിൽ കുമിഞ്ഞുകൂടുന്ന ഭാരങ്ങളും പ്രയാസങ്ങളും പിരിമുറുക്കങ്ങളും നിന്റെ സന്നിധിയിൽ ഒന്ന് ഇറക്കി വയ്ക്കുവാനുള്ള ഒരു സന്നദ്ധത, സത്യകുംഭസാരം നടത്തുവാനും സ്നേഹിക്കുന്നവരുമായിട്ട് ജീവിത പ്രശ്നങ്ങൾ പങ്കുവയ്ക്കുവാനുമുള്ള ആ ഒരു സാഹചര്യവും തീരുമാനവും ധൈര്യവും നിങ്ങൾക്ക് നൽകണം. ഒത്തിരി ഒത്തിരി പ്രലോഭനങ്ങളുടെ ജീവിത സാഹചര്യത്തിൽ നോമ്പിന്റെയും ഉപവാസത്തിന്റെയും
ക്രിസ്തീയമായ സാന്മാർഗിക നിഷ്ഠകളുടെ പാതയിൽ സമർപ്പിക്കുവാൻ, അതിനുവേണ്ടി തീരുമാനമെടുക്കുവാൻ, അതിനുവേണ്ടി കഷ്ടങ്ങൾ സഹിക്കുവാൻ ഉള്ള ഒരു സന്നദ്ധത അവിടുന്ന് ഞങ്ങൾക്ക് നൽകണമെങ്കിൽ ഞങ്ങളുടെ മാതാപിതാക്കൾ നൽകിയിരിക്കുന്ന നല്ല മാതൃകകൾ അപ്രകാരം ഞങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കുകയാണ്. നിരന്തരമായിട്ട് പ്രാർത്ഥിക്കുന്നതിൽ കൂടി യേശുവേ ദാവീദ പുത്ര മഹാഭാവിയായ എന്നോട് കരുണ തോന്നിയണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ, യേശുവേ പുത്ര മഹാഭാവിയായ എന്നോട് കരുണ തോന്നിയണം എന്ന് പ്രാർത്ഥിക്കുവാൻ, പ്രാർത്ഥനയിൽ കൂടി കർത്താവേ നിനക്ക് എന്നെ കുറിച്ചുള്ളതായ ഉദ്ദേശ്യം ലോകത്തിൽ സാധ്യമാക്കുവാൻ, എന്നെ ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കാൻ നാഥ ഈ ലോകത്തിൽ അവിടുന്ന് ഞങ്ങളെ എല്ലാവരെയും അയച്ചിരിക്കുകയാണ്. ഞങ്ങൾ വന്നവരല്ല, ഞങ്ങളെ അവിടുന്ന് അയച്ചിരിക്കുന്നത്. അയച്ചിരിക്കുന്ന ഓരോരോ നിയോഗത്തിന് വേണ്ടിയാണ്. ആ നിയോഗങ്ങളെ ഏറ്റെടുക്കുവാനും അത് സാക്ഷി ജീവിതമായിട്ട് ദൈവസന്നിധിയിൽ തിരുവിൽക്കാഴ്ച സമർപ്പിക്കുവാനും ഞങ്ങൾക്ക് നല്ലൊരു ബോധ്യം തരണം. ആ ബോധ്യത്തിന് വേണ്ടി ഞങ്ങളെ തന്നെ സമർപ്പിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കുകയാണ്. ആത്മാവ് സാക്ഷ്യവുമുള്ളവരായി ലോകത്തിലായിരിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കുകയാണ്. അവിടുത്തെ ശോഭ, അവിടുത്തെ പ്രകാശം, അവിടുത്തെ ജ്വലനം അത് ഞങ്ങൾക്ക് എന്നും ജീവിതത്തിന് സുഗന്ധമായി ഞങ്ങളിൽ അവിടുന്ന് കെടാതെ സൂക്ഷിക്കുവാൻ, നഷ്ടപ്പെട്ടു പോകാതെ സൂക്ഷിക്കുവാൻ അവിടുത്തെ പരിശുദ്ധാത്മാവ് ഞങ്ങളിൽ ഇപ്പോഴും എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കണമെന്ന്. ദൈവസന്നിധിയിലേക്ക് കടന്നു പോകും.